قال رسول الله صلى الله عليه وسلم ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വഇന്ന മൻസിലത്തൽ മുഅ്മിനി ഇൻദല്ലാ അഅ്ലമു മിൻ മൻസിലത്തിൽ മലക്കിൽ മുഖർറബീ. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മുഅ്മിനായ മനുഷ്യന്റെ സ്ഥാനം അള്ളാഹുവിന്റെ അടുക്കൽ മുഅ്മിനായ മനുഷ്യന്റെ സ്ഥാനം എന്തെന്നറിയുമോ? അഅ്ലമു മിൻ മൻസിലത്തിൽ മലക്കിൽ മുഖർറബീ, മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാൾ സ്ഥാനമാണ് സ്ഥാനമാണ് സഹാബ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. وان منزله المؤمن عند الله اعظم من منزله الملك المقرب. മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിന്റെ അടുക്കൽ അവൻ നൽകിയിരിക്കുന്ന സ്ഥാനം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ സാമീപ്യസ്ഥനായ മലക്കല്ലയോ ജിബ്രീൽ, എല്ലാവരിലേക്കും വഹിയെത്തിച്ച ജിബ്രീലിനേക്കാൾ പവറാണ് സ്ഥാനമാണ് മുഅ്മിനെന്ന് ഹബീബുന റസൂലുള്ളാഹി. ആരാണ് സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം? ആരാണ് സയ്യിദുന ജിബ്രീൽ? പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട ഉമ്മ, ജിബ്രീൽ ആരാണ് എന്നുള്ളത് അറിയണം. ജിബ്രീലിന്റെ പവർ എന്താണെന്ന് തിരിച്ചറിയണം. എങ്കിലല്ലേ ജിബ്രീലിനേക്കാൾ സ്ഥാനം മുഅ്മിനുണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമുള്ളൂ. മഹാനായ സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാം, പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യൂസുഫ് വളരെ പ്രവിശാലമായി പ്രതിപാദിക്കുന്നു യൂസുഫ് നബിയുടെ ഖിസ്സ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾക്ക് അസൂയ വന്നു. യൂസുഫ് നബിയെ കൊലപ്പെടുത്താൻ അവർ തീരുമാനിക്കുന്നു. അതിന് ഉപ്പയാകുന്ന യാക്കോബ് നബിയോട് പറയുന്നത്, ഉപ്പാ, ഞങ്ങളുടെ കൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോനാകുന്ന യൂസുഫിനെ ഒന്ന് വിടണേ, കച്ചവടത്തിന് ഞങ്ങളുടെ കൂടെ ഒന്ന് പറഞ്ഞേക്കണേ. ഉപ്പ വിസമ്മതിച്ചു. ഉപ്പ പറഞ്ഞു, പറ്റൂല, അവനെ ചെന്നായ പിടിക്കും, എന്റെ പൊന്നുമോനാണ്, എനിക്ക് മക്കളിൽ വലിയ സ്നേഹമുള്ള മകനാണ്. കുടുംബജീവിതത്തിൽ കഴിയുന്നവർ കുടുംബജീവിതം പഠിക്കണമെങ്കിൽ പരിശുദ്ധമായ സൂറത്ത് യൂസുഫ് പഠിക്കണേ. സ്വന്തം സഹോദരങ്ങളുടെയും കൂടപ്പിറപ്പുകളുടെയും പകയും വിദ്വേഷവും വെറുപ്പും അസൂയയും തിരിച്ചറിയണമെങ്കിൽ സൂറത്ത് യൂസുഫ് പഠിക്കൽ അനിവാര്യമാണ്, നിർബന്ധമാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സഹോദരങ്ങൾ നിർബന്ധപൂർവ്വം ഉപ്പയാകുന്ന യാക്കൂബ് നബിയുടെ അടുക്കൽ നിന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഉപ്പയോട് പറയുന്നത്, ഉപ്പാ, ഞങ്ങൾ കൊണ്ടുപോകുന്നത് കച്ചവടത്തിനൊരു പങ്കാളിയാക്കുകയാണ്, കച്ചവടത്തിന് കൂടെ കൊണ്ടുപോവുകയാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു. സഹോദരങ്ങൾ കൊണ്ടുപോകുന്നത്, അന്ന് യൂസുഫ് നബിക്ക് വയസ്സ് 10 ആണോ 17 ആണോ? പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായമാണ്. അന്ന് വയസ്സെത്ര? 10 വയസ്സാണോ അതല്ല 17 വയസ്സാണോ? ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ അദ്ദേഹം തഫ്സീറുൽ കബീർ രേഖപ്പെടുത്തുന്നു, വയസ്സ് 10 ആണ്. കാരണം കുട്ടിയെ അന്ന് തോളിൽ ചുമന്നുകൊണ്ടാണ് സഹോദരങ്ങൾ കൊണ്ടുപോയത്. 17 വയസ്സുള്ള ഒരാളെ ആരും അങ്ങനെ തോളിൽ ചുമക്കാറില്ല സാധാരണ രീതിയിൽ. അതുകൊണ്ട് അദ്ദേഹത്തിന് വയസ്സ് 10 തന്നെയാണ്. യൂസുഫ് നബിക്ക് വയസ്സ് 10 വയസ്സ്. തോളിൽ ഇങ്ങനെ ചുമന്നിട്ട് വെച്ച് കുട്ടികളെ കളിപ്പിച്ചു കൊണ്ടുപോകുന്നത് പോലെ സഹോദരങ്ങൾ കൊണ്ടുപോവാ. ഉപ്പാടെ മുന്നിൽ കളിതമാശകളൊക്കെ പറഞ്ഞ് കൊണ്ടുപോവാ. എന്താ നീയത്ത്? അവനെ കൊല്ലണം. അസൂയ അവന്റെ സൗന്ദര്യത്തോട്, യൂസുഫ് നബിയുടെ സൗന്ദര്യത്തോട്. ഉപ്പയ്ക്കുള്ള സ്നേഹം കണ്ടിട്ട് വിദ്വേഷം വെറുപ്പ് വേറൊന്നുമില്ല. പോകുന്ന വഴിയിൽ മൂത്ത സഹോദരൻ യഹൂദ, യാക്കൂബ് നബിയുടെ മൂത്ത മകനാണ്, യഹൂദ പറഞ്ഞു, നമുക്ക് ഇവനെ കൊല്ലണ്ട, ഏതെങ്കിലും പൊട്ടക്കിണത്തിൽ കൊണ്ടുപോയറിയാം, ശല്യങ്ങൾ തന്നാ മതി, ഏതെങ്കിലും പൊട്ടക്കിണത്തിൽ കൊണ്ടുപോയിട, ആരും ഇല്ലാത്ത വിജനമായ എത്രയോ പൊട്ടക്കിണറുകൾ ഇവിടെ ഉണ്ട്, അതിലെവിടെയെങ്കിലും കൊണ്ടുപോയിടാം. എല്ലാവരും ആ ജ്യേഷ്ഠന്റേതാകുന്ന യാക്കോബ് നബിയുടെ മൂത്ത മകനാകുന്ന യഹൂദയുടെ വാക്കിനോട് യോജിച്ചു. ആ യഹൂദയുടെ പിൻഗാമികളാണ് യഹൂദികൾ എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതായി കാണുന്നു.
ഏതായിരുന്നാലും യഹൂദ് ബഹുമാനപ്പെട്ട യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സഹോദരങ്ങൾ നേരെ കൊണ്ടുപോകാൻ പൊട്ടക്കിണത്തിന്റെ വക്കിലേക്ക് എത്തി അതിന്റെ താഴേക്ക് വലിച്ചെറിയാൻ വേണ്ടി കയ്യും കാലും കൂട്ടിപ്പിടിച്ചു താഴേക്ക് ഇടാൻ പോവാൻ. യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉടനെ ദുആ ചെയ്യുകയാണ്. എന്തിനാ ചരിത്രം പറയുന്നത്? യൂസഫ് നബിയുടെ ചരിത്രം എന്താ പറയുന്നത്? എന്തിനാ പറയുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശക്തി പവർ എന്താണെന്ന് പറഞ്ഞു തരിക ഈ ചരിത്രത്തിലൂടെ. നല്ല ശ്രദ്ധ ഉണ്ടാവണം, ഇല്ലേ വിഷയത്തിൽ നിങ്ങൾ തെന്നിപ്പോവും. ഞാൻ ഒരിക്കലും തെന്നൂല, ഞാൻ തിരിച്ചു വരും. നിങ്ങളുടെ മൈൻഡ് തന്നെ ഇരിക്കാനാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നത്. എന്തിനാ ഈ ചരിത്രം പറയുന്നത്? യൂസഫിനോട് ചരിത്രം എന്തിനാ പറയുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പവർ എന്താണെന്നുള്ളത് വിവരിച്ചു തരിക. സഹോദരങ്ങൾ കൊണ്ടുവന്ന് പൊട്ടക്കിണത്തിന്റെ വക്കിൽ വെച്ചു താഴേക്ക് വലിച്ചെറിയാൻ പോവാൻ. യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉടനെ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ നജ്നീ മിൻ ഹാദിഹിൽ ബലായ, അല്ലാഹുവേ പടച്ച റബ്ബേ ഈ ബലാ മുസീബത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാ, രക്ഷിക്കണേ അല്ലാ. യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്ത് തീരേണ്ട താമസം അല്ലാഹു സുബ്ഹാനഹു വതആല ഉടനെ മഹാനായ ജിബ്രീലിനോട് പറയുകയാണ്, അതിരിക യാ ജബറായീൽ, അതിരിക യാ ജബറായീൽ, അല്ലയോ ജിബ്രീലേ ജിബ്രീലേ എന്നെ അടിമയാകുന്ന യൂസഫിനെ പിടിക്കണേ ജിബ്രീലേ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഞാനിതാ ആകാശ ലോകത്ത് നിന്ന് പറന്നിറങ്ങുകയാ, ഞൊടിയടയിൽ ഞാനിതാ ഭൂമിയിലെത്തുകയാണ്, ആ പൊട്ടക്കിണത്തിന്റെ താഴേക്ക് ഞാൻ കടന്നു ചെന്നു, കുട്ടിയിതാ താഴേക്ക് എത്തിയപ്പോഴേക്ക് ഞാനവിടെയുണ്ട്, എന്റെ കൈകളിൽ കുട്ടിയെ കോരിയെടുത്തു എന്ന് സയ്യിദുന ജിബ്രീൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വഇന്ന മൻസിലത്തൽ മുഅ്മിനു ഇൻദല്ലാ അഅലമു മിൻ മൻസിലത്തിൽ മലക്കിൽ മുഖറബീ, മുഅ്മിനായ മനുഷ്യന്റെ സ്ഥാനം ആകാശ ലോകത്ത് പടച്ച റബ്ബിന്റെ ദർബാറിൽ നിന്ന് അല്ലാഹു കൽപ്പിച്ച ഉടനെ പറന്നിറങ്ങി ഭൂമിയിൽ വന്ന് കിണറ്റിന്റെ അടിയിൽ വന്ന് കുട്ടിയെ കോരിയെടുക്കാൻ ഉതകുന്ന രീതിയിലുള്ളതായ കഴിവല്ലാഹു കൊടുത്ത ജിബ്രീലിനേക്കാൾ പവറാണ് മുഅ്മിനെ നിനക്കുള്ളത് എന്ന് ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പവർ അറിഞ്ഞു, ജിബ്രീലിനേക്കാൾ എത്രത്തോളം പവർ നമുക്കുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് എന്ത് വേണം? എന്ത് വേണം? ഹിദായത്ത് വേണം, ഇമാം വേണം. നൂറുൻ യഖ്ദിഫുഹു അല്ലാഹു ഫീ ഖൽബിൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ അല്ലാഹു നൽകിയിരിക്കുന്ന ഒരു ചെറിയ പ്രകാശമാണ് ഹിദായത്ത്. അത് എപ്പോ വേണമെങ്കിലും അണയാം, എപ്പോ വേണമെങ്കിലും അണഞ്ഞു പോവാം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും അത് അണയാതെ കാത്തു സംരക്ഷിക്കൽ അനിവാര്യമാണ്. എപ്പോഴും അത് ശ്രദ്ധിച്ചേ പറ്റും. ഹിദായത്ത് അണഞ്ഞു പോകാൻ പാടില്ല. നമ്മളിൽ അല്ലാഹു നൽകിയിരിക്കുന്ന ഹിദായത്ത്, മാതാപിതാക്കൾ മുസ്ലിമീങ്ങളായി അതിലൂടെ നമ്മളെ ഈ ലോകത്തേക്ക് പരിചയപ്പെട്ടു, ഈ ബൃഹത്തായ ലോകത്ത് നമ്മൾ കടന്നു വന്നു, മോമിനായിട്ടാണ് നമ്മൾ ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. ആ ഈമാൻ എന്ന് പറയുന്ന ആവേശം, ആ പ്രകാശം, ആ ശോണിമ നഷ്ടപ്പെടാതെ മരണം വരെ അങ്ങനെ നിലനിൽക്കണം. ഇങ്ങനെ രക്ഷയുള്ളൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാണ് എല്ലാവരും ചോദിച്ചിട്ടുള്ളത്. റബ്ബി ഖദ ആതൈതനീ മിനൽ മുൽക് വഅല്ലംതനീ മിൻ തഅ്വീലിൽ ഹദീസ് ഫാത്തിറ സമാവാതി വൽ അർദ് അൻത വലീ ഫി ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമാ വൽഹഖനി
ബിസാലിഹീൻ. മഹാനായ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ, ഈജിപ്തിന്റെ പരമോന്നത പദവിയിലേക്ക് എന്നെ നീ കൈപിടിച്ചുയർത്തി അല്ലാ, ഈജിപ്തിന്റെ ചെങ്കോൽ പദവി എന്റെ കൈകളിൽ നീ വെച്ച് നൽകി നാഥാ, നീ എനിക്ക് എല്ലാ വിജ്ഞാനത്തിന്റെ ശാഖോപശാഖകൾ പഠിപ്പിച്ചു തന്ന റബ്ബേ, സ്വപ്ന വ്യാഖ്യാനം പരിപൂർണമായി നീ എന്നെ പഠിപ്പിച്ചു അല്ലാ, ഫാത്തിറ സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ മുൻ പ്ലാനിംഗ് ഇല്ലാതെ സൃഷ്ടിക്കുന്ന പടച്ച റബ്ബേ, അന്ത വലീ ഫി ദുനിയാ വൽ ആഖിറാ, നീയാണ് എന്റെ സംരക്ഷകൻ, നീയാണ് എന്റെ സർവാധിപതി, നീയാണ് എന്റെ സൃഷ്ടികർത്താവ്, നീയാണ് എന്റെ ജഗന്നിയന്താവ് അല്ലാ, എനിക്ക് നിന്നോട് പറയാനുള്ളത്, എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് ഒന്ന് മാത്രമാണ്, ഒന്ന് മാത്രമാ, തവഫനീ മുസ്ലിമാ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ, സാലിഹീങ്ങളോടൊപ്പം ചേർക്കണേ അല്ലാ, മുസ്ലിമായി മരിപ്പിച്ച് സാലിഹീങ്ങളോടൊപ്പം ചേർക്കണേ അല്ലാ പറഞ്ഞ, എനിക്ക് നൽകിയിരിക്കുന്ന ഈമാൻ അണയാതെ നീ എന്നെ സൂക്ഷിക്കണേ. ആരാ ദുആ കേൾക്കുന്നത്? ഒരു പ്രവാചകൻ, സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാം. പ്രവാചകനെ ദുആ കേൾക്കുന്നത്, പടച്ച റബ്ബേ എന്റെ ഈമാൻ നീ കളഞ്ഞല്ലേ അല്ലാ, എനിക്കത് നിലനിർത്തി താ അല്ലാ. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക് وَمِنْ ذُرِّيَّتِنَا أُمَّةً مُسْلِمَةً لَكْ وَأَرِنَا مَنَاسِكَنَا وَتُبْ عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ. പരിശുദ്ധമായ കഅബ പണിയാൻ വേണ്ടി അല്ലാഹു ഇബ്രാഹിം നബിക്ക് കരാർ നൽകുകയാണ്. ആ കരാറ് പൂർത്തീകരിച്ചിട്ട് കഅബയുടെ ഭാഗത്ത് വെച്ചുകൊണ്ട് ഇബ്രാഹിം നബി ദുആ ചെയ്യുകയാണ്, അല്ലാ, ഞാനും എന്റെ മകനാകുന്ന ഇസ്മായിലും കൂടി ഈ കഅബ പണിതു, നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക്, എന്നെയും എന്റെ മകനാകുന്ന ഇസ്മായിലിനെയും നീ മുസ്ലിമാക്കി തരണേ അല്ലാ, മുസ്ലിമീങ്ങളിൽ ചേർക്കണേ അല്ലാ. ആരാണ്? സയ്യിദുന ഇബ്രാഹിം. ഇസ്ലാമിന്റെ ദുആ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ. എന്തവരൊക്കെ വാരുന്നത്? അല്ലാഹു നീ നൽകിയിരിക്കുന്ന ഹിദായത്ത് ഈമാൻ കളയാതെ നിലനിർത്താൻ അല്ലാഹു നീ തൗഫീഖ് താ അല്ലാ. കാരണം ഇത് ചെറിയ വിഷയമല്ല, എപ്പ വേണമെങ്കിലും ഊരപ്പെടാം, ഏത് സെക്കൻഡിലും ആരും കൊണ്ടുപോകാം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിനെ മറക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഇബാദത്ത് വേണമെന്ന് പറയുന്നത്. ഇബാദത്ത് വേണം, അല്ലാഹുവിന്റെ സ്മരണയിലായി നമ്മൾ നിലകൊള്ളണം. ഈ മൗലൂ നേർച്ചയ്ക്ക് എന്തിനാ? വൈദേശികന്റെ പേരിലുള്ളതാകുന്ന റാത്തിബ് നേർച്ചയ്ക്ക് എന്തിനാ? വെറുതെ ഒരു കളിതമാശയ്ക്കാണോ? ഭക്ഷണം വെച്ച് കഴിക്കാൻ എന്നുള്ള നിയത്ത് മാത്രമാണോ? അല്ല, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പഠിപ്പിക്കാണ്. നിന്റെ നാവ് അല്ലാഹുവിന്റെ സ്മരണയിലായി നിന്റെ നാവ് എപ്പോഴും നനഞ്ഞുകൊണ്ടിരിക്കണേ എന്നുള്ള ഓർമ്മ തരുക. അതിനുവേണ്ടിയാണിത്. കാരണം അവരൊക്കെ അവരുടെ ജീവിതം ആരിക്ക് കാഴ്ചവെച്ചവരാണ്. മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, വലിയ മഹാനല്ലേ? ഹിജ്റ 470 ഈ ലോകത്തേക്ക് പൂജാതനായ വ്യക്തി, ഹിജ്റ 561 റബിയുൽ ആഖിർ 11 വിട പറഞ്ഞ വ്യക്തി, അല്ലാഹുവേ ദറജ ഉയർത്തണേ അല്ലാ. ഹിജ്റ 470 ജനിച്ചു, 488 പഠിക്കാൻ പോയി, 18-ാമത്തെ വയസ്സിൽ ബഗദാദിന്റെ മണ്ണിലേക്ക് ഇൽമ തേടി പോയാണ്. സുബ്ഹാനല്ലാ, പോകുന്ന സമയത്ത് കയ്യിൽ പൈസയില്ല, ഒരു സഹോദരനാണ് ആകെ ഉള്ളത്.
മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന് ഒരു സഹോദരനാണ് കൂടെയുള്ളത്. വാപ്പ ചെറുപ്പത്തിലേ മരണപ്പെട്ടു പോയി. ഉമ്മയതാ സ്വത്ത് മുഴുവനും വീതം വെക്കുകയാണ്. ഉള്ള പറമ്പ് വിറ്റു. അതിൽ കിട്ടിയ 80 സ്വർണ നാണയത്തിൽ പകുതി മുഹിയുദ്ദീൻ ശൈഖിന് കൊടുത്തു. ബാക്കി പകുതി മറ്റൊരു സഹോദരനും നൽകി. പുരുഷനാണല്ലോ നേരെ പകുതി കിട്ടേണ്ടത്. പകുതി പകുതി രണ്ടു ആണുങ്ങളായോണ്ട് പകുതി പകുതി സ്വത്ത് വീതം കഴിഞ്ഞു. രണ്ടുപേരെയും വിട്ടു. മകൻ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു അബ്ദുൽ ഖാദിർ എന്ന പേര് സ്വീകരിച്ച മഹാനുഭാവൻ അദ്ദേഹം നേരെ ബഗദാദിലേക്ക് പോവാണ്. 18-ാമത്തെ വയസ്സിൽ ഇൽമു പഠിക്കാൻ. നമുക്ക് ആ ചരിത്രമൊക്കെ അറിയാം. ആ സമയത്ത് പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ കുപ്പായത്തിന്റെ താഴ്ഭാഗത്ത് 40 സ്വർണ നാണയം ഉമ്മ ഇങ്ങനെ തുന്നി പിടിപ്പിച്ചു. ആരും കാണാത്ത രീതിയിൽ ആ സ്വർണ നാണയം വെച്ചു കൊടുത്തു. എന്നിട്ട് നേരെ വന്ന് കൊള്ളക്കാരും ഓരോ കണ്ടുപിടിച്ചപ്പോ കൊള്ളക്കാര് പരിപൂർണമായി പരിശോധിച്ചു. ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി പറഞ്ഞു വിട്ടു. അല്പം മുന്നോട്ട് നിന്നപ്പോ പിടിച്ചു നിർത്തി ചോദിച്ചു, വല്ലതും ഉണ്ടോ? ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഉണ്ട്, എന്റെ കയ്യിലുണ്ട്. ഉണ്ടോ നിങ്ങൾ ചോദിച്ചില്ലേ, കളവ് പറയാൻ പറ്റുമല്ലോ. ഉണ്ട്. എന്തുണ്ട്? 40 സ്വർണ നാണയമുണ്ട്. അവര് ഞെട്ടിപ്പോയി, എടുത്ത് കാണിച്ചു കൊടുത്തു. ഇവിടെ നിങ്ങൾ തപ്പാത്ത, നിങ്ങൾ ശരിക്കും തപ്പാത്തോണ്ട്. ആ ചരിത്രം കേട്ടിട്ടാന്ന് തോന്നുന്നു പല ആളുകളും മുസ്ലിം സഹോദരങ്ങളടക്കം ഇപ്പം എയർപോർട്ടിലൊക്കെ സ്വർണം കടത്തുക, ഉടുപ്പിനകത്തും അവിടെ ഇവിടെ ഇതൊക്കെ ഈ ചരിത്രമൊക്കെ പഠിച്ചിട്ടാണെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ട് നമ്മൾ ഇതൊക്കെയാണ് പഠിക്കുന്നത്, ഇങ്ങനെയുള്ള ഉടായ്പകൾ പഠിക്കുക. അമ്മ അവിടെ തുന്നി ഇങ്ങനെ ഉള്ളിൽ കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കൊടക്കമ്പിക്കകത്ത് അങ്ങനെ ഉരുക്കി വെച്ച് കൊടയും പിടിച്ചുകൊണ്ട് കയറി വരിക, ഇങ്ങനത്തെ പരിപാടി. അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഹറാമായത് പുതിച്ചാൽ നരകത്തിലേക്ക് എറിയപ്പെടും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒരു രൂപ മതി ഹറാമ വരുന്നത്, മൊത്തം പോയി. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു അവർക്ക് മുമ്പിൽ തുറന്നു കാണിച്ചു കൊടുത്തു. ദാ സ്വർണ നാണയം ഞെട്ടിപ്പോയി. അവര് മുഴുവൻ ഈമാൻ പുലുകി എന്നുള്ളതാണ്, വിശ്വാസം പുലുകി. അപ്പൊ തന്നെ ഷഹാദത്ത് കലിമ ചൊല്ലി. ആ 40 കള്ളന്മാരും പരിശുദ്ധ ദീനിലേക്ക് കടന്നു. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ തുടക്കത കളവ് പറയാതെ നിലകൊണ്ടു എന്നുള്ളതാണ്. അവിടുന്ന് ഇൽമു പഠിച്ചു. ബഗദാദിലെത്തി. 32 കൊല്ലമാണ് ഇൽമു പഠിച്ചത്. 32 കൊല്ലം ഇൽമു പഠിച്ചു മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. പഠിച്ചു തീർന്നപ്പോ വയസ്സ് 51 ആയി. കാരണം 470 ജനിച്ചത്. 521 പഠിച്ചു തീർന്നപ്പോൾ വയസ്സ് 51 ആയി. അപ്പോഴാണ് ഓർക്കുന്നത്, പടച്ചറബേ, എല്ലാ സുന്നത്തുകളും ഞാൻ ജീവിതത്തിൽ കൊണ്ടുവന്നല്ലോ. എന്റെ ഹബീബിന്റെ ഒരു സുന്നത്താകുന്ന വിവാഹം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ എന്ന് അദ്ദേഹം കരുതി. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു 4 പാവപ്പെട്ട സ്ത്രീകൾക്ക് ജീവിതം കൊടുത്തു. 4 വിവാഹം കഴിച്ചു. എന്തിനാണ് 4 വിവാഹം? വിവാഹം കൊണ്ട് അർത്ഥമാക്കുന്നതിന്റെ ലക്ഷ്യം പലതാണ്. അതിൽ ഒന്നാമതായി ലക്ഷ്യം വെക്കേണ്ടത്, നീയും നിന്റെ പ്രിയപ്പെട്ട ഭാര്യയും രണ്ടുപേരും മുസ്ലിമീങ്ങളാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന കുട്ടിയും മുസ്ലിമാണ്. ആ കുട്ടിയെ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ആരാധിക്കാനുള്ളതാകുന്ന ഒരു കുട്ടിയെ ഈ ലോകത്തിന് നീ സമ്മാനിക്കുന്നു എന്നതിന്റെ പേരിൽ അള്ളാഹുവിന് വലിയ പ്രിയമാണ് നീ വിവാഹം കഴിക്കാൻ. മനസ്സിലാക്കണം, വിവാഹം കഴിക്കാനുള്ള ഒരു പ്രചോദനമാണ് ഈ നൽകുന്നത്. വിവാഹം കഴിക്കുന്നതിന്റെ ലക്ഷ്യം ഇതാകണം. നീയും നിന്റെ പ്രിയപ്പെട്ട ഭാര്യയും ശാരീരികമായി ബന്ധത്തിലേർപ്പെട്ട് നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന സന്താനം അല്ലാഹുവിനെ ആരാധിക്കാനുള്ളതാകുന്ന ഒരു സൃഷ്ടിയെ കൂടി ഈ ലോകത്തിന് പടയ്ക്കപ്പെടുകയാണ് നിങ്ങൾ കാരണമായ. അതുകൊണ്ട് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ് നിങ്ങളുടെ വിവാഹത്തെ. ഇതാണ് നിയ്യത്ത് നമ്പർ 1. ഈ നിയ്യത്ത് നമുക്ക് വേണം. രണ്ടാമത്തെ നിയ്യത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ പ്രിയമാണ്. എന്തുകൊണ്ട്? നീ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് കനിഞ്ഞരുകി നൽകുന്ന പ്രിയപ്പെട്ട പൊന്നുമോൻ,
ഈ മകനെ അടക്കം നാളെ അള്ളാഹുവിന്റെ ദർബാറിൽ മഹ്ശറിൽ അള്ളാഹുവിന്റെ തിരുസഭയിൽ ഹാളിറാക്കി നിർത്തുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലോകത്തുള്ള എല്ലാ അമ്പിയാക്കൾക്കും അതത് സമുദായക്കാരെയുമായി മഹ്ശറിയിൽ വരാൻ വേണ്ടി അള്ളാഹു പറയും. എല്ലാ ജനങ്ങളും അവരുടേതാകുന്ന ഇമാമിങ്ങളുമായി അവരുടേതാകുന്ന നേതാക്കളുമായി പടച്ചറപ്പിന്റെ തിരുസമുദത്തിലേക്ക് വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അന്ന് എന്റെ സമുദായം മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഉണ്ടാകുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ശ്രദ്ധിക്കണേ, അവ രണ്ട് ലക്ഷ്യം പറഞ്ഞു. ഒന്ന്, അള്ളാഹുവിനെ പ്രിയം നിന്റെ വിവാഹത്തിലൂടെ. എന്തുകൊണ്ട്? അള്ളാഹുവിനെ ആരാധിക്കാനുള്ള ഒരു സൃഷ്ടിയെ കൂടി നിന്റെ വിവാഹത്തിലൂടെ പടക്കപ്പെടുകയാണ്. നാം ഒന്ന് നമുക്കൊന്നൊന്നും പറഞ്ഞ് പരിപാടി നിർത്താൻ നിൽക്കണ്ട. വളരെ ശ്രദ്ധിച്ചോ. ഇന്ന് എന്നോട് മഗ്രിബ് കഴിഞ്ഞ ഒരു വ്യക്തി ഒരു മസ്അല ചോദിച്ചു വിളിച്ചു. ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് കോൾ വന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. 6 മാസം ഗർഭം ചുമന്നിരിക്കുകയാണ് കുട്ടി. എന്ത് ചെയ്യും? കുട്ടി വളരെയേറെ പ്രയാസം അനുഭവിക്കുന്നു. കുട്ടിയുടെ ജീവൻ ഭീഷണിയിലാണ്. കുട്ടി മരണപ്പെട്ടു പോകുമെന്ന് ഡോക്ടർമാർ പറയുന്നു. ഒരുപക്ഷെ കുട്ടിയെ ഇപ്പോൾ പുറത്തെടുത്തിട്ടില്ല എങ്കിൽ, അഥവാ അബോർഷൻ ചെയ്തിട്ടില്ല എങ്കിൽ, ഉമ്മ വരെ അഥവാ ഭാര്യ വരെ മരിച്ചു പോകാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു കോള്. എന്ത് ചെയ്യും ഷാഫി മധു പ്രകാരം? എന്ത് ചെയ്യും ഷാഫി മധു പ്രകാരം? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഷാഫി മധു പ്രകാരം 4 മാസം കഴിഞ്ഞാൽ പിന്നെ അത് പാടില്ല എന്നുള്ളതാണ്. 4 മാസത്തിന് മുമ്പ് പറ്റും എന്ന് റംലി മാമു പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ട് ചെയ്യാം. എന്നാലും നല്ലതല്ല. 4 മാസമായി കഴിഞ്ഞാൽ കുട്ടിക്ക് റൂഹ് ഊതപ്പെടും. ഗർഭത്തിൽ റൂഹ് ഊതപ്പെടും. പിന്നെ ആ കുട്ടിക്ക് ആത്മാവ് നൽകപ്പെട്ട കുട്ടിയെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് പ്രയാസകരമാണ്. ഞാൻ ചോദിച്ചു, എത്ര ഡോക്ടർമാർ പറഞ്ഞു? അപ്പൊ പറഞ്ഞു, 5 ഡോക്ടർമാരുടെ അടുക്കൽ 5 ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിച്ചു. 5 ഡോക്ടർമാരും പറയുന്നത് തകരാറാണ്, പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഞാൻ പിന്നെ രണ്ടാമത് അടുത്ത പിന്നെ മസ്ഖറ നോക്കിയപ്പോൾ കണ്ടത് ഹനഫി മദ്ഹബിൽ മുത്തലഖൻ അഥവാ നിരുപാധികം 4 മാസമാകുന്നതിന് മുമ്പായാലും ശേഷമായാലും ഗർഭം അലസിപ്പിക്കുന്നത് തെറ്റില്ല എന്നുള്ള വീക്ഷണമാണ് ഹനഫി മദ്ഹബിലുള്ളത്. ഓരോ മദ്ഹബിനും അതിൻ്റെതായ തെളിവുകളുമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത്തരത്തിലൊരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആയതുകൊണ്ട് ഒന്നില്ലെങ്കിൽ തള്ള മരിച്ചു പോകും. അതുകൊണ്ട് എന്ത് ചെയ്തോ? ഒഴിവാക്കുക. 6 മാസമായി കുട്ടിക്ക്. കുട്ടി ഒഴിവാക്കിയില്ലെങ്കിൽ തള്ള മരിച്ചു പോകും. കുട്ടി തന്നെ പ്രശ്നമാണ്. അപ്പൊ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, അതെ, കുട്ടി വെളിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് കൊണ്ടുപോയി കബറടക്കുന്നത്? ഞാൻ പറഞ്ഞു, കുട്ടി വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടി ശബ്ദമുണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ വലിയ പുരുഷനെ പോലെ തന്നെയാണ് ഹുക്കുമ്. അഥവാ മയ്യത്ത് കുളിപ്പിക്കണം, മയ്യത്ത് കഫൻ ചെയ്യണം, മയ്യത്ത് നിസ്കരിക്കണം, മയ്യത്ത് മറവാടണം. എല്ലാം വലിയ പുരുഷന്മാരെ പോലെ തന്നെ. നേരെ മറിച്ച് കുട്ടി ശബ്ദിക്കാതെയാണ് പുറത്തേക്ക് വന്നത്, അഥവാ പുറത്തേക്ക് വന്നപ്പോ തന്നെ ചത്തിട്ടാണ് പുറത്തു വരുന്നത്, ചാപിള്ളയാണ്, ചത്ത കുട്ടിയാണ് എങ്കിൽ പിന്നെ 6 മാസമാകുന്ന കുട്ടി അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞിട്ടുള്ള കുട്ടിയെ ഷാഫി മധു പ്രകാരം പറയുന്നത് അവനെ കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും ചെയ്താൽ മതി, നിസ്കരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. 4 മാസത്തിന് താഴെ എട്ടിയതാകുന്ന ചാപിള്ളയാണ് അഥവാ വയറ്റിൽ നിന്ന് പുറത്തോട്ട് വന്നത് എടുത്തു നോക്കുമ്പോൾ ഒരു മാംസക്കട്ടയോ രക്തക്കട്ടയോ മാത്രമാണ് എങ്കിൽ അവിടെ കുളിപ്പിക്കൽ തന്നെ സുന്നത്തില്ല. ഏതെങ്കിലും ഒരു തുണിക്കകത്ത് പൊതിഞ്ഞിട്ട് കൊണ്ടുപോയി വെക്കൽ മാത്രമേ ഉള്ളൂ, വേറൊന്നും അവിടെ ചെയ്യേണ്ടതില്ല. കാരണം ഒരു മാംസക്കട്ടയാണ് അല്ലെങ്കിൽ ഒരു രക്തക്കട്ട മാത്രമാണ് എങ്കിൽ. ഇതൊക്കെ നോക്കിക്കോണം, ഇമാമിങ്ങൾ എത്രത്തോളം സൂക്ഷ്മത വെച്ചുകൊണ്ട് ഓരോ മസലകളും പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഒഴിവാക്കാതിരിക്കാൻ പരമാവധി നോക്കാൻ പറ്റൂല ഉസ്താദെ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്ത്രീ ഭയങ്കര പ്രയാസമാണ്. അവർ ഹോസ്പിറ്റലിലാണ്, അവർ ICU-യിലാണ്, അവർ തന്നെ മരിച്ചു പോകും. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഹനഫി മദ്ഹബിലേക്ക് മാറുന്നു എന്ന് തക്ലീദ് ചെയ്തുകൊണ്ട് തൽക്കാലം അബോർഷനാക്കും. അള്ളാഹുവർക്ക് സാലിഹായ കുട്ടി അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. വർഷങ്ങളായി ചികിത്സ ചെയ്തിട്ട് ആകെ അള്ളാഹു കിട്ടിയ കുട്ടിയാണ്. അത് തന്നെ ഈ ഒരു അവസ്ഥയിൽ എത്തുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കണം. ഓരോരുത്തരുടെ അവസ്ഥ, ഓരോ വീടുകളിലെയും ഓരോ കുടുംബങ്ങളുടെ അവസ്ഥ, ഇതൊക്കെ നമ്മളിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ചെറുതല്ല, വലുതാണ്. പക്ഷെ നമ്മളോ അള്ളാഹുവിനെ ഓർക്കുന്നുണ്ടോ, നിസ്കരിക്കുന്നുണ്ടോ, ദിക്ർ ചൊല്ലുന്നുണ്ടോ, ഇബാദത്ത് എടുക്കുന്നുണ്ടോ, എല്ലാത്തിലും വളരെ പിറകോട്ട്.
എത്രയോ സാലിഹികളുണ്ട്, നല്ല നമസ്കാരിക്കുന്നവർ, നല്ല നോമ്പ് പിടിക്കുന്നവർ, നല്ല സക്കാത്ത് കൊടുക്കുന്നവർ, ഹജ്ജ് ചെയ്തവർ, ഉംറ നിർവഹിച്ചവർ എല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പോഴും ദാരിദ്ര്യത്തിന്റെ കയത്തിൽ നിൽക്കുന്ന എത്രയോ സാലിഹികളുണ്ട്. നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്നതിന് നമ്മൾ ശുക്ർ ചെയ്യുന്നുണ്ടോ എന്നൊരു വേള ചിന്തിക്കും. അള്ളാഹു നമുക്ക് സാലിഹികളാകുന്ന മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സാലിഹികൾ ഉൾപ്പെടുത്തട്ടെ. നാല് വിവാഹം കഴിച്ചു, ലക്ഷ്യം ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹുവിനെ ആരാധിക്കാനുള്ള ഒരു കുട്ടിയെ ഈ ലോകത്തിന് സമ്മാനിക്കുന്നു, ഇതിലൂടെ എന്ന നിയത്തിൽ വിവാഹം കഴിക്കുക. രണ്ട് നാളെ മഹ്ശറിൽ മുത്തുനബിയുടെ അനുയായികളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന നിയത്തിൽ വിവാഹം കഴിക്കുക. കുട്ടികളുടെ ഉൽപാദനത്തിലൂടെ കൂടി അള്ളാഹിന്റെ റസൂലിന് നിനക്ക് പ്രിയമാണ്. കാരണം നാളെ മഹ്ശറിൽ എല്ലാ സമുദായക്കാരെക്കാളും മുത്തുനബിയുടെ സമുദായം കൂടുതൽ ഉണ്ടാകുന്നതിനെ മുത്തുനബി ഇഷ്ടപ്പെടുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഫൈനി ഉബാഹി ബിക്കും യൗമൽ ഖിയാമ, നിങ്ങളെ കൊണ്ട് ഞാൻ അന്തസ് നടിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നാല് വിവാഹം കഴിച്ചു, 49 മക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ സമ്മാനിച്ചു. ഇതൊക്കെ നമ്മൾ അറിയണം. മൗലൂദ് നമ്മൾ വർഷങ്ങളായി നടത്തുന്നു, ഇന്ന് വരെ മുഹിയുദ്ദീൻ ശൈഖിന്റെ ജീവിത ചരിത്രം പഠിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ഏറ്റവും മോശപ്പെട്ടവരാണ്. മുഹിയുദ്ദീൻ ശൈഖ് ആരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 32 കൊല്ലം 18-ാമത്തെ വയസ്സിൽ വിജ്ഞാനം പഠിക്കാൻ വേണ്ടി പോയിട്ട് 32 കൊല്ലമാണ് രാവും പകലും ഇൽമു പഠിച്ചിട്ടുള്ളത്. ചിന്തിച്ചു നോക്കൂ. فاني صرت في العسر أوحد العلماء ജ്ഞാനത്തിന്റെ സർവ്വ ശാഖോപശാഖകളിൽ ഞാൻ മുങ്ങിക്കളിച്ചു. അക്കാലഘട്ടത്തിലെ ഉലമാക്കളുടെ ഒറ്റമൊത്തായി ഞാൻ നിലകൊണ്ടു. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ദറജ ഉയർത്തട്ടെ. അവരുടെ പൊരുത്തം അള്ളാഹു നമ്മുടെ ഈ സദസ്സിൽ നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ വന്നു ചേർന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. 32 കൊല്ലം ഇൽമു പഠിച്ചു, വയസ്സ് 51 ഹിജ്റ 521 എത്തി കാലഘട്ടം. 5-ാം നൂറ്റാണ്ടാണ് അഥവാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിച്ച കാലഘട്ടം മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 5-ാം നൂറ്റാണ്ട്, 500 വർഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ലോകത്ത് നിന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിച്ചിരുന്ന കാലഘട്ടം മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഹിജ്റ മുതൽ നോക്കിയാൽ 500 വർഷം എത്തൂല, 450-470 അത്ര വരും. നാൽപ്പത്തൊമ്പത് മക്കളെയാണ് അള്ളാഹു നൽകിയത് നാല് വിവാഹത്തിലൂടെ. അതിൽ 27 ആൺമക്കളും 22 പെൺമക്കളും. എത്ര പെൺമക്കളാണ്? 22. എത്ര ആൺപിള്ളേരാണ്? 27. 27 ആണേ, ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്താണ് ആ കുടുംബം എന്ന് ചിന്തിച്ചു നോക്ക്. 27 ആൺമക്കളിൽ 27-ൽ 14 പേരും ചെറുപ്പത്തിലേ മരണപ്പെട്ടു പോയി. തീരെ പൊടിക്കുട്ടികളായപ്പോൾ 13 പേര് മാത്രമാണ് വലുതായത്. 22 പെൺമക്കളിൽ 21 ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. ഒരൊറ്റ പെൺകുട്ടി മാത്രമാണ് വലുതായി ജീവിച്ചിരുന്നത്. അള്ളാഹു എടുത്ത പരീക്ഷണം നോക്കണം. 49 മക്കൾ പഠിച്ചു, എന്തൊരു സൗഭാഗ്യം തരുന്നുണ്ട്. 49 മക്കളിൽ 13 ആണും ഒരു പെണ്ണും, അഥവാ 14 പേരെ ബാക്കിയായുള്ളൂ. ബാക്കി 35 ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം എത്ര ദുഃഖമുണ്ടാവും അദ്ദേഹത്തിന്റെ മനസ്സിൽ. പക്ഷെ ആ ദുഃഖം മുഴുവനും അടക്കി അദ്ദേഹം നിലകൊണ്ടു. നിങ്ങൾ ലോക ചരിത്രം മുഴുവൻ പരിശോധിച്ചു നോക്ക്, വലിയ സമുന്നതമായ മേഖലയിലെത്തിയിട്ടുള്ള ആളുകളൊക്കെ തന്നെ, പ്രത്യേകിച്ച് ആത്മീയതയിൽ വലിയ ഉന്നതിയിലെത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും മക്കള് ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും. അള്ളാഹു പരീക്ഷണം കൊടുത്തിട്ടുണ്ടാവും. അതിൽ പ്രമുഖനല്ലേ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് ചെറുപ്പത്തിലെ കുട്ടികൾ മരണപ്പെട്ടു. ഞാൻ ഇന്ന് ഈ സദസ്സിലേക്ക് വരുമ്പോഴും ഒരു സഹോദരനോട് പറഞ്ഞു, സാദേ, 4 മക്കളിൽ ഒരു കുട്ടി എന്നിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു കുടുംബത്തിന് സമാധാനം നൽകട്ടെ. നല്ല ഒരു പകരക്കാരനെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ.
നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അത് നമ്മുടെ ഐശ്വര്യത്തിന്റെ നിദാനമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷമിക്കേണ്ടതില്ല. പടച്ചിറപ്പ് അതിലൊരു ബറക്കത്ത് നിന്നിട്ടുണ്ടാവും. പക്ഷെ ആ ബറക്കത്ത് നമ്മൾ ആത്മീയതയിലേക്ക് നേടിയെടുക്കാൻ നമ്മൾ സാധിക്കണം. ക്ഷമിക്കണം നമ്മൾ. قال رسول الله صلى الله عليه وسلم حبيب رسول الله صلى الله عليه وسلم തങ്ങളെ പറയുകയാണ് അജബൽ അംരിൽ മുഅ്മിനി മുഅ്മിനായ മനുഷ്യന്റെ കാര്യം അതിശയമാണ് സാബ അതിശയമാണ് സാബ ഇദാ അസാബതു സറാഉ ശകറാ വഇദാ അസാബതു ളറാഉ സബറാ പറയുകയാണ് മുഅ്മിനായ മനുഷ്യന്റെ കാര്യം അതിശയമാണ് മുഅ്മിനിന്റെ കാര്യം അതിശയമാണ് എന്തുകൊണ്ടെന്നറിയുമോ ഇദാ സാബതു സറാഉ ശകറാ അവൻ ഈ ലോകത്ത് സന്തോഷകരമാകുന്ന കാര്യമുണ്ടായാൽ അള്ളാഹുവിനെ ശുക്ർ ചെയ്യുമേ റബ്ബിനെ നന്ദി പ്രകാശിപ്പിക്കുമേ വൈദാ അസാബതു മുഅ്മിനായ മനുഷ്യന് മാനസികമായ പ്രയാസമുണ്ടായാൽ അവന്റെ ഭാര്യ മരണപ്പെട്ടാൽ അവളുടെ ഭർത്താവ് മരണപ്പെട്ടു പോയാൽ വാപ്പ മരിച്ചു പോയാൽ ഉമ്മ മരിച്ചു പോയാൽ മക്കള് ചെറുപ്പത്തിലേ മരണപ്പെട്ടു പോയാൽ അവള് ക്ഷമിക്കമേ ക്ഷമിക്കമേ മുഅ്മിനിന്റെ കാര്യമാണിതെന്ന് ഹബീബുനാ റസൂലുള്ളാഹി ബഹുമാനപ്പെട്ട മുഹയ്യദീ ശൈഖ് റളിയല്ലാഹു ശിഷ്യന്മാര് വന്നുകൊണ്ട് പറയുകയാണ് അല്ലയോ ശൈഖ് അവരുകളേ സന്തോഷിക്കണേ ഇതാ ഒരു പൊന്നമോൻ അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ് ശൈഖ് അവരുകൾ പറയുകയാണ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ദറസ് തീരുമ്പോഴത്തേക്ക് അതേ ശിഷ്യൻ തന്നെ വന്നുകൊണ്ട് പറയുകയാണ് നേരത്തെ ധരിച്ചതാകുന്ന പൊന്നുമോനിതാ മരണപ്പെട്ടു പോയിരിക്കുന്നു മയ്യത്ത് കുളിപ്പിക്കണ്ടേ കഫൻ ചെയ്യണ്ടേ മുഹയ്യദീ ശൈഖ് റളിയല്ലാഹു അൻഹു മയ്യത്ത് കുളിപ്പിക്കുകയാണ് മയ്യത്ത് കഫൻ ചെയ്യുകയാണ് മയ്യത്ത് നിസ്കരിക്കുകയാണ് മയ്യത്ത് കൊണ്ടുവന്ന ഖബറിലേക്ക് വെക്കുകയാണ് സുബ്ഹാനല്ലാഹ് 35 മക്കളും ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയത്രേ മുഹയ്യദീ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കള് ചെറുപ്പത്തിലെ മരണപ്പെടുമ്പോ മുഖത്തടിക്കുന്ന പ്രിയപ്പെട്ട പെണ്ണേ കവിളെ തടിച്ചുകൊണ്ട് ടിച്ചുകൊണ്ട് വാവിട്ട് നിലവിളിക്കുന്ന പെണ്ണേ അല്ലാഹു റസൂല് പറഞ്ഞത് പഠിക്കണേ പഠിക്കണേ ലൈസ മിന്നാ മൻ ളറബൽ ഖുദൂദ് വശഖൽ ജുയൂബ് അല്ലാഹു റസൂല് പറയുകയാണ് സഹാബത്തേ സഹാബത്തേ നമ്മളിൽ പെട്ടവനല്ല സഹാബ മുസ്ലിമിൽ പെട്ടവനല്ല ഇമാ പുൽകവനല്ല ആരെങ്കിലും മരിച്ചു എന്ന് കേൾക്കുമ്പോ കവിള തടിച്ചുകൊണ്ട് നെഞ്ചത്തടിച്ചുകൊണ്ട് കരയുന്നവരെ പോക്കറ്റ് വലിച്ചു കയറിക്കൊണ്ട് കോലാഹലം സൃഷ്ടിക്കുന്ന പെണ്ണേ മയ്യത്തെടുക്കുമ്പോൾ രോദനത്തോടുകൂടി എന്റെ ഇക്കാ ഇച്ച എന്ന് വിളിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് അതിന്റെ പിറകെ ഇറങ്ങി ഓടുന്ന പെണ്ണേ മയ്യത്തിന്റെ മുഖത്ത് കടന്നുകൊണ്ട് ആർത്തട്ടഹസിച്ചുകൊണ്ട് പൊട്ടിക്കരന്നുകൊണ്ട് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി കരയുന്ന പെണ്ണേ ലൈസമിന്നാ നമ്മളിൽ പെട്ടവന്റെ പ്രവർത്തനമല്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ മോമിനിന്റെ പരിപാടി എന്താ അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലൂ وإنا إليه راجعون مؤمنായ മനുഷ്യന് മുസീബത്ത് ഉണ്ടായാൽ മുഅ്മിനായ മനുഷ്യന് പ്രശ്നമുണ്ടായാൽ അവനെ മാനസികമാകുന്ന ബുദ്ധിമുട്ടുണ്ടായാൽ അവനെ പറയണമേ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ തീർച്ചയായും നാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് അവനിലേക്ക് തന്നെയാണ് മടക്കമെന്ന് അർത്ഥം വരുന്ന തർജീഇന്റെ പദം പറയണേ എന്ന് വിശുദ്ധ ഖുർആൻ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആയിഷാ ബീവിയും വീടിന്റെ കത്തലങ്ങളിൽ മങ്ങിയ വെളിച്ചത്തിൽ അരണ്ട ലൈറ്റിന്റെ പ്രകാശത്തിൽ ഇരിക്കുമ്പോ വിളക്കണഞ്ഞു പോവുകയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുന്റെ റസൂൽ ഉടനെ പറഞ്ഞു, അത്രേ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. കാരണം ഇത് മുഅ്മിനുണ്ടായ മുസീബത്താണ്. മുഅ്മിനിന് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പറയേണ്ട വാക്കാണ്. ആയിഷ ബി ഉടനെ ചോദിച്ചു, നബിയേ വിളക്കണഞ്ഞു പോയതിനും ഇസ്തിർജാ ഉണ്ടോ? വിളക്കണഞ്ഞു പോയതിനും ഇന്നാലില്ല ചൊല്ലണോ? അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ, മുഅ്മിനായ മനുഷ്യനെന്ത് മുസീബത്തുണ്ടായാലും എന്ത് പ്രയാസമുണ്ടായാലും അവൻ ചൊല്ലേണ്ടുന്ന പദമാണ് ഇന്നാലില്ല വൈനായിലേഹി റാജിഊൻ. സയ്യിദുനാ റസൂലുള്ളാഹി ജീവിതത്തിൽ വേണ്ട ഒരു കാര്യമാണ്, അനിവാര്യ ഘടകമാണ്. സന്തോഷം വരുമ്പോ അല്ലാഹുവിന് ശുക്ർ ചെയ്യുക, നന്ദി പ്രകാശിപ്പിക്കുക, അൽഹംദുലില്ലാ. ബുദ്ധിമുട്ടും പ്രയാസം വരും, ക്ഷമിക്കുക, അൽഹംദുലില്ലാ. പറയാൻ സാധിക്കും. 49 മക്കളിൽ അല്ലാഹു കൊടുത്തത് 14 മക്കളെ മാത്രമാണ്. 13 ആണും, എത്ര പെണ്ണും? ഒരു പെണ്ണ്. എത്ര ആൺമക്കൾ ഉണ്ടായിരുന്നു 49 മക്കളിൽ? 27. എത്ര പെൺകുട്ടികളുണ്ടായിരുന്നു? 22. 27 പേരിൽ എത്ര പേരാ മരണപ്പെട്ടു പോയത് ചെറുപ്പത്തില്? നല്ല ശ്രദ്ധയാണ്, നല്ല ശ്രദ്ധ. 14 പേര്, 13 പേര് ബാക്കിയായി. ഞാൻ വീണ്ടും ചോദിക്കുന്നത് എന്തിനാ, അടുത്ത കൊല്ലവും പിന്നെ ഒരാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇരിക്കുന്നു. നമുക്ക് ഓൾറെഡി പഠിച്ചങ്ങ് പോയാൽ പിന്നെ കഴിഞ്ഞു. ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ, ഒന്ന് നല്ലതുപോലെ ശ്രദ്ധിച്ചിരുന്നേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് പണ്ട സ്കൂളിൽ പോയിരിക്കുന്നവർ ഇപ്പോഴും ഇരിക്കാതെ നല്ലപോലെ ശ്രദ്ധ കൊടുക്കും. ക്ലാസ്സിൽ ഇങ്ങനെ ടീച്ചർ A+ B ദ ഹോൾ സ്ക്വയർ വരുമ്പോൾ അപ്പോഴും ഹാജിയാർ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ആ ഇരുത്തം തന്നെ അത് പറ്റൂല. അല്ല, ശരിക്കും അല്ലാഹു തൗഫീഖ് തരട്ടെ, നമ്മളെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. 27 ആൺമക്കളിൽ 14 പേര് ചെറുപ്പത്തിലെ മരിച്ചു, 13 പേരാണ് ബാക്കിയായത്. 22 പെണ്ണുങ്ങളിൽ 21 മരിച്ചു, ഒരൊറ്റ പെണ്ണ് മാത്രം ബാക്കി. അപ്പൊ ഒരു പെണ്ണും 13 ആണും 14 പേര് ബാക്കി, 35 പേരും ചെറുപ്പത്തിലെ മരിച്ചു. വളരെ എളുപ്പമാണ് അതൊന്നും കണക്കൊന്ന് ശരിക്കും വെച്ചാൽ. വിവാഹം കഴിച്ചിട്ട് പിന്നെന്താ ഭാര്യ മക്കളുമായിട്ട് കൂടിയോ? അല്ല, അദ്ദേഹം ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി നിന്നു. പഠിച്ചത് പഠിപ്പിച്ചു കൊടുക്കണ്ടേ? 32 കൊല്ലം പഠിച്ച ഇൽമ ചെറിയ ഓത്തല്ല ഓതാൻ പോയത്. നമ്മൾ സാധാരണ രീതിയിൽ നമ്മളെ ഇന്ന് നാട്ടിൻ പുറത്ത് എത്ര കൊല്ലം മതി? ഒരു 6 കൊല്ലം, 7 കൊല്ലം, 8 കൊല്ലം, അങ്ങേറ്റം പോയ 10 കൊല്ലം. അത് തന്നെ എപ്പോ ഓതാൻ പോയാലും ആള് നാട്ടിലുണ്ടാവും. എപ്പൊ ആഴ്ച നോക്കുമ്പോഴും ഇവൻ ഇവിടെ ഉണ്ട്. ഇവന്ത ഓതാൻ പോകുന്നില്ല, ഇവിടെ ഇവിടെ ഉണ്ട്. എന്താ, നമ്മൾ ലീവാണ്? മാസത്തിൽ ഇതല്ലാതെ കൂടെ വേറെ ലീവുണ്ട്. ഈ കൊലത്തിലുള്ള ഓത്ത മക്കളെ ഓതാൻ കൊണ്ട് വിടുന്നു. ഇവിടുന്ന് ബേക്കലി കൊണ്ട് വിട്ടു, ഇല്ലെങ്കിൽ കാസർഗോഡ് കൊണ്ട് വിട്ടു, ചമ്മാട് ദാറുദേവ് കൊണ്ട് വിട്ടു, പല സ്ഥാപനങ്ങളിലും കൊണ്ട് വിട്ടു. വിട്ടിട്ട് വാപ്പ വീട്ടിൽ വരുമ്പോഴത്തേക്കും കോളിമ്മൽ അടിക്കുമ്പോ ഇവനാ കഥ തുറക്കുന്നു. അപ്പൊ സുഖം തന്നെ അല്ലേ ബാ, കേറി വാ, ചായട്ട്, ഒരു കുലുക്കി സമ്പത്ത് തന്നാ മതി മോനെ എന്ന് പറയുന്നു. കാരണം എന്താ, ഓനെ ഒളിച്ചോടി വന്നിരിക്കുക, അത്ര കുരുത്തക്കേടാണ് നമ്മുടെ മക്കള്. ഓതാൻ വിട്ടതാ, അനുമുമ്പിങ്ങ തിരിച്ചു വന്നു. പക്ഷെ മൊഹിദ് ശേഖർന്ന് അവന് പോയിട്ട് വല്ല തിരിച്ചു വരവുണ്ടോ? ഒരു വരവില്ല. 32 കൊല്ലം അവിടെ ബഗദാദിൽ തന്നെ ഇന്ന് പഠിക്കുക. അതിന്റെ അർത്ഥം ദൂരെ വിടണോന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഇൽമു പഠിക്കാൻ വിടുമ്പോ ഒരു കുറച്ച് ദൂരെ വിടണം. എന്റെ മോനെ കാണണേ, എന്റെ മോനെ കാണണോന്ന് പറഞ്ഞാൽ കണ്ടോണ്ട് തന്നെ ഇരുന്ന് തന്നാ പിന്നെ വീട്ടിൽ വെച്ചാ പോരെ. ഇതിനെ പുറത്തോട്ട് നല്ല ഒരു ഉസ്താദിന്റെ അടുക്കൽ കൊണ്ടുപോയി വിടണം. നല്ല സ്വാലിഹായ അദ്ദേഹം കൈകാര്യം ചെയ്തോളും. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും നല്ല സ്വതക്ക നിയത്ത് ചെയ്ത് കൊടുക്കും. നമ്മുടെ മക്കളൊക്കെ സ്വാലിഹികളാകണം. ഈ നേർച്ചയുടെ ബർക്കത്തുകൊണ്ട് നല്ല നിയത്തിൽ കൊടുക്കും. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉൾപ്പെടുത്തണേ അല്ലാ,
അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലോപത്തുകളെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. ദുനിയാവിലും ആഹിറത്തിലും സർവ്വപത്തുകളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. പാരത്രിക ലോകത്ത് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഈ സദഖ കാരണമായി പാരത്രിക ലോകത്ത് വിജയിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. أخيلا تنال العلم إلا بستتي سأمبيك أم مجموئها ببياني ذكاء وحرص واستبار وبلغة وإرشاد أستاذ وطول زماني കാര്യങ്ങളില്ലാതെ സഹോദര ഇൽമ കിട്ടുകയില്ല. മക്കളെ വെറുതെ ഓതാൻ കൊണ്ടേ വിട്ടിട്ട കാര്യമില്ല. ഉസ്താദ് ഇവൻ പഠിക്കുന്നില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. ആറ് കാര്യങ്ങൾ വേണേ എങ്കിലേ ഇൽമ കിട്ടുകയുള്ളൂ. ഒന്നാമത് വേണ്ടത് നല്ല ബുദ്ധിയാണ്. നമ്മൾ പത്താം ക്ലാസ്സിൽ തോക്കുമ്പോ നേർച്ചയാക്കുക, അവന് ഓതാൻ വിട്ടേക്കാൻ. ഒടിഞ്ഞതും മുറിഞ്ഞതും മമ്പുറത്തിന്റെ വാക്കെ കൊണ്ടിരുത്തുന്നവര്, ഇതാ നമ്മുടെ ഒരു പരിപാടി. പത്താം ക്ലാസ്സിൽ തോറ്റു കഴിയുമ്പോഴത്തേക്കും ഉസ്താദേവനെ നന്നാക്കണം, ഭയങ്കര കുരുത്തം കേട്ടവനാ. പത്താം ക്ലാസ്സിൽ മുഴുവൻ എ പ്ലസ് വാങ്ങിച്ചവനാ, പിന്നെ മദ്രസ നിർത്തി. എല്ലാം വേണ്ട, മതി, എന്റെ പൊന്നുമോൻ ഇനി ഇതിന്റെ പുറകെ വെക്കോ. ഓതിക നമ്മുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. നമ്മുടെ അവസ്ഥ, നമ്മൾ പിന്നെ അവന് ദീൻ കൊടുക്കൂല, പിന്നെ അവന് ദുനിയാവിന്റെ പുറകെ വിട. എന്നാ ബുദ്ധിയും ബോധം ഉള്ളവനല്ലേ ദീൻ കൊടുക്കേണ്ടത്. എന്നാ അവൻ എന്തൊക്കെ കാര്യങ്ങൾ ഈ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന രീതിയിൽ നല്ല ഇംഗ്ലീഷും നല്ല രീതിയിൽ ഉറുദുവും ഭാഷകൾ മുഴുവനും ബഹുഭാഷ മുഴുവനും കൈകാര്യം ചെയ്ത രീതിയിൽ നല്ല ഒരു കുട്ടിയെ നമ്മുടെ നാടിനെ സമർപ്പിക്കാൻ കഴിയുമോ? കഴിയണമെങ്കിൽ നല്ല രീതിയിൽ വിദ്യാഭ്യാസം വരുന്ന കുട്ടി വേണം ഇൽമിന് പറഞ്ഞു. പത്താം ക്ലാസ്സിൽ തോറ്റു കഴിയുമ്പോൾ നേർച്ചയാക്കുക, അങ്ങനെ നമ്മൾ ഇന്നടുത്തേക്ക് വിട്ടേക്കാം. പിന്നെ അവൻ എങ്ങനെ നന്നാവും? പത്ത് ദിവസം പോകും ഓതിയിട്ട് മൂന്നാം ദിവസം ഉസ്താദിന്റെ വള്ളി നിക്കറും അടിച്ചുകൊണ്ട് പോക്കറ്റിൽ കിടന്ന പൈസ അടിച്ചുകൊണ്ട് ഹൈവാനെ ഒളിച്ചു വന്നു. എന്നിട്ട് പറയും ഉസ്താദിന്റെയും കുരുത്തക്കേട് വാങ്ങി നാട്ടുകാരും കുഞ്ഞു ഒരു കാലത്തും ഗുണം പിടിക്കൂലടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ശാപമാക്കും. എന്ത് കാര്യം? സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ. അതുകൊണ്ട് നല്ല ബുദ്ധി ഉണ്ടാവണം. പഠിക്കാൻ പോകുമ്പോ നല്ല ക്ഷമ വേണം. ഒരുപാട് കാലഘട്ടം പഠിക്കണം. വൈറസാദ് ഉസ്താദിൻ, നല്ല ഉസ്താദിന്റെ അടുക്കൽ പോയിട്ട് വേണം പഠിക്കാൻ. നല്ല ഉസ്താദിനെ തിരഞ്ഞെടുക്കണം. എത്രയോ ഉസ്താദന്മാരുണ്ട്, എത്രയോ സ്ഥാപനങ്ങളുണ്ട് കേരളത്തിൽ. പറഞ്ഞുവിടുന്ന സ്ഥാപനം വെറുതെ ഒരു ആഴ്ച നിന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാൻ വേണ്ടി പറഞ്ഞയക്കുന്നത് നല്ല സ്ഥാപനം. അത് എത്രയും നമുക്ക് അന്വേഷിച്ച് വൃത്തിയുള്ള നല്ലൊരു ഉസ്താദിന്റെ അടുക്കൽ വേണം. ഇൽമു നേരാ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രക്ഷിതാക്കളോടാണ് ഈ പറയുന്നത്. വൈദേശിക റളിയല്ലാഹുന് പോയി അദ്ദേഹം തന്നെ തേടി കണ്ടുപിടിച്ചു. കാരണം 18 വയസ്സുണ്ട്, ബുദ്ധിയും ബോധമൊക്കെ ഉണ്ട്, നല്ല തന്റേടുണ്ട്. ഓരോ ഉസ്താദുമാരെ പോയി കണ്ടു. അക്കാലഘട്ടത്തിലൊക്കെ മുഴുവൻ സൂഫിയാക്കള, അവരെ പോയി കണ്ടു. ഓരോ ഉസ്താദുമാരുന്നു, ഓരോ ഫന്നു വീതം പഠിച്ചു പഠിച്ച് എല്ലാ ശാഖോപശാഖകളിലും മുങ്ങി കുളിച്ചു. എല്ലാം പഠിച്ച 32 കൊല്ലം പഠിച്ചു. 32 കൊല്ലം പഠിച്ച ഇൽമ 40 കൊല്ലം എടുത്തു പഠിപ്പിക്കാൻ. ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി 40 കൊല്ലം ദറസെടുത്തു. മുദരിസായി നിലകൊണ്ടു. മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ഏതെങ്കിലും അക്കാമി പോയിരുന്നിട്ട് പച്ച പൊതിച്ച് പച്ച തലയെക്കെട്ടും കെട്ടിയിട്ട് കയ്യിൽ തസീം പിടിച്ചിട്ട് രാഹു അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് എന്നാരും കരുതണ്ട. ഇതാണ് വേറെ ലെവലാ. കുട്ടികൾ പറയുന്ന പോലെ മരണമാസാണ് ആര് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു ആളൊരു സംഭവമായിരുന്നു. പഠിക്കണം, നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കാം. 40 കൊല്ലം ദറസെടുത്തു ആര്? മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. 40 കൊല്ലം. അതിൽ അദ്ദേഹത്തിനടുക്കൽ വരുന്ന ശിഷ്യന്മാരെങ്ങനെ നിർത്തും? 70 പേരെ വലത്തും 70 പേരെ ഇടത്തും നിർത്തും. വലത്തു നിന്ന് ഇടത്തോട്ട് ഇങ്ങനെ നോക്കുകയുള്ളൂ. ഹൃദയത്തിലേക്ക് പ്രകാശം ചെല്ലാൻ അവരുടെ ഹൃദയം അപ്പോൾ തന്നെ ഉള്ള കറകൾ മാറ്റപ്പെടുന്നു. ഹൃദയം സംശുദ്ധമാകുന്നു. വിലായത്തിന്റെ പട്ടത്തിലേക്ക് അവർ മാറുന്നു. നോക്കലോടുകൂടി ശിഷ്യന്മാരെ നോക്കിയ അദ്ദേഹം പ്രസംഗിക്കും. മഹിദീൻ ഷെയ്ഖ് പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ കുറഞ്ഞത് 1000 പേരെങ്കിലും പ്രസംഗം കേട്ടു ബോധം കെട്ടി വീഴും. നമ്മളൊക്കെ അത് പറഞ്ഞാലും കുറഞ്ഞത് 1000 പേരെങ്കിലും നല്ലോരം കടന്ന് ഉറങ്ങും. അതാണ് നമ്മുടെ വെറും വ്യത്യാസം. നമ്മൾ വാത് കഴിയുമ്പോഴത്തേക്ക് വിശ്വാസി നോക്കുമ്പോൾ 10 പേരെങ്കിലും ഉറങ്ങിയിട്ടുണ്ടാവും. അതൊക്കെയാണ് പ്രസംഗത്തിന്റെ, അതായത് കൽബിൽ നിന്ന് കൽബിലേക്ക് പോവാണത്, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പോവാണ്. അത് കാലഘട്ടം കഴിയുന്നതോറും കുറഞ്ഞു കുറഞ്ഞു വരും. ഞാനും കുറയും.
വൈദീൻ ശേഖർ റളിയല്ലാഹു തആല അൻഹു ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ 91 വയസ്സാണ്. റബിയുൽ ആഖർ 11 ഈ ലോകത്ത് നിന്ന് 561 വിട പറയുമ്പോൾ വൈദീൻ ശേഖർ റളിയല്ലാഹു അൻഹുവിന് 91 വയസ്സാണ്. അതൊക്കെയാണ് വിലായത്തിന്റെ പട്ടം എന്ന് പറഞ്ഞാൽ. അതാണ് നബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ ദുനിയാവിൽ നിനക്ക് അത്തരത്തിലുള്ള ആളുകളെ പോലെ ആകണോ? മഹത്തുക്കളുടേതാകുന്ന ചരിതങ്ങൾ കേട്ടിട്ട് എനിക്കും അതുപോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്നവരെ, നിനക്കും സാധ്യമാകും, നിന്റെ ഈമാൻ എന്ന് ഉറപ്പിക്കണേ, ഉറപ്പിക്കണേ. അതിനുള്ള പൊടിക്കൈകൾ നബിതങ്ങൾ പഠിപ്പിക്കാം. قال رسول الله صلى الله عليه وسلم حبيب رسول الله صلى الله عليه وسلم തങ്ങളെ ഉറപ്പെടുത്തുകയാണ്, അർബഅത്തു മിൻ കൻസി ദുനിയാ, ഈ ദുനിയാവിലെ നാല് നിധികളുണ്ട് സാബ, നാല് നിധികളുണ്ട് സാബ, ഈ ദുനിയാവിലെ നാല് നിധികളുണ്ട് സയ്യിദുന റസൂലുള്ളാഹ്. അതേതൊക്കെയാ? അതറിയോ സാർ? സ്വർണം, വെള്ളി, നമ്മുടെ കണക്കാണ്, അതൊന്നുമല്ല ദുനിയാവിലെ നിധികളെന്ന് പ്രവാചകൻ പരിചയപ്പെടുത്തിയത്. നല്ലതുപോലെ പഠിച്ചോ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അർബഅത്തു മിൻ കൻസി ദുനിയാ, ഈ ദുനിയാവിലെ നാല് നിധികളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. ലിസാനു ദാകിർ, ആദ്യമായി പ്രവാചകൻ ഉറപ്പെടുത്തിയത് അല്ലാഹുവിന് ദിക്ര ചൊല്ലുന്ന നാവാണ്, നാവാണ് അല്ലാഹുവിനെ ദിക്ര ചൊല്ലുന്ന നാവ്. ഏത് വ്യക്തിയുടെ കൈവശമുണ്ടോ, ഈ ലോകത്താരുടെ കൈവശമുണ്ടോ, ഏത് പുരുഷന്റെ കൈവശമുണ്ടോ, ഏത് ഉമ്മമാരുടെ കൈവശമുണ്ടോ, ഈ ദുനിയാവിലെ ഒന്നാമത്തെ നിധി അവൻ എത്തിച്ചു എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഒന്നാമത്തെ നിധി അവന്റെ കൈവശമുണ്ടാവും. എന്ത് വേണം? അല്ലാഹുക്ക് ദിക്ര ചൊല്ലുന്ന നാവ് നമ്മുടെ കൈവശമുണ്ടായാൽ അല്ലാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹ്ക്ക് ദിക്ര ചൊല്ലുന്ന നാമം നമ്മുടെ കൈവശമുണ്ടോ? റബ്ബിനെ ഓർത്തുകൊണ്ട് ദിക്ര ചൊല്ലിയ നാള് എന്നാ സഹോദരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. ഖുർആൻ ഓതലില്ല, നമസ്കാരമില്ല, നമസ്കാരത്തിൽ പോലും അലസത. ഫ്രണ്ടിൽ ഇങ്ങനെ ക്ലോക്ക് തൂക്കിയിട്ടിരിക്കുക, വലിയ ഘടികാരം, അതിലേക്ക് ഇങ്ങനെ നോക്കുക. പഠിച്ചവനെ മുസ്ലിയാര് ഇതൊക്കെ ഓതിക്കൊണ്ടിരുന്ന എപ്പോ തീരും പഠിച്ചവന്? സമയം പോകുന്നല്ലോ. നമസ്കാരത്തിൽ പോലും അലസത. കുക്കറിൽ സാധനം ഇട്ടിട്ട് വന്നിരിക്ക, ഇറച്ചി ഇട്ടിട്ട് വന്നിരിക്ക, തീ കുറച്ച് വെച്ചിട്ടാ പെണ്ണുങ്ങൾ വന്ന് കൈ കെട്ടുന്നത്. ഓരോ ഫിസിലടിക്കുമ്പോ ഓരോ ഞെട്ടലാ, കാരണം ഇത് വെന്തെളിഞ്ഞു പോയാൽ ഇച്ഛാന്നെ ഇട്ടേക്കൂല വടച്ചവനെ. വേഗം തന്നെ നിസ്കാരം കഴിച്ചിട്ട് അങ്ങോട്ട് പോകണം. നീയത്ത് മുഴുവൻ അവിടെയാണ്, ശ്രദ്ധ മുഴുവൻ അവിടെയാണ്. ഇവിടെ കൈകെട്ടി നിക്ക, നാലരക്കാലത്ത് ഇശാസ്കരിക്കാൻ കയറിയതാണ്. ഓരോ ഫിസിലടിക്കുമ്പോ ഓരോ ഞെട്ടലാണ് പഠിച്ചവനെ. ആറെണ്ണം അടിച്ചു കഴിയുമ്പോ ഇത് വേവും പഠിച്ചവൻ. ഇപ്പൊ തന്നെ ഏഴെണ്ണം കഴിഞ്ഞല്ലോ എന്നുള്ള ചിന്താഗതിയ. അഥവാ അതിലിപ്പോ ഒരു ശ്രദ്ധയില്ല, ഒന്നിനും ശ്രദ്ധയില്ല. ദിക്ര നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഏത് ദിക്ര നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി കൊണ്ടുവരുന്നത്? ഒരു 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന പതിവ് നമുക്കുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹയൊക്കെ നമുക്ക് ഔട്ട് ഓഫ് ഫാഷൻ ആയില്ലേ? മുസ്ലിമീങ്ങളാകുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയോട് ആരെങ്കിലും പറയാൻ ഉസ്താദന്മാരൊക്കെ ചിലർ വന്ന് ഇജാദത്ത് വാങ്ങും. വലിയ വലിയ സാലിഹീങ്ങളെ കാണുമ്പോ, സമസ്തയുടെ പണ്ഡിതന്മാരെ കാണുമ്പോ, ഉസ്താദ് എനിക്ക് എന്തെങ്കിലും താ എന്ന് പറയും. ഉസ്താദ് കൊടുക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ, 100 സലാത്ത് ചൊല്ലിക്കോ. അവ പറയുന്ന മറുപടി, നമ്മൾ 150-200 ഒക്കെ ചെല്ലുന്ന ഉസ്താദ്, എല്ലാം ഇഷ്ടം പോലെ ചെല്ലുകയാണ്. എവിടെ ചെല്ലും? എടാ, നീ ചെല്ലുന്നതും ഇജാദത്ത് മുഖേന ഷെയ്ഖുനമാരുടെ കൈകളിൽ നിന്ന്, മശായിഖന്മാരുടെ കയ്യിൽ നിന്ന് ഇജാദത്ത് വാങ്ങി, അനുവാദം വാങ്ങിച്ച് ചെല്ലുന്നതും രണ്ടും രണ്ടാണ്. മനസ്സിലാക്കണം. ചെല്ലുന്ന തന്നെ ഇല്ല. ചില സ്ത്രീകൾ വെറുതെ പറയും, ഞാനത് ചെല്ലുന്നുണ്ട്, 1000 സലാത്ത് ചെല്ലുന്നുണ്ട്, 1000 കുല്ലൊന്നോ പോകുന്നുണ്ട്, പിന്നെ ഉറങ്ങാൻ എപ്പോഴാ നേരം? വെറുതെ അങ്ങ് പറഞ്ഞേക്ക, ഞാൻ 100 റക്അത്ത് തഹജ്ജുദ് സ്കരിക്കുന്നുണ്ട്, അങ്ങ് വിടല്ലേ, തള്ളല്. അങ്ങനത്തെ ആളുകൾ എന്തിനാവശ്യമില്ലാത്ത പരിപാടി. ദിക്കർ ഒരു വ്യക്തി ഏറ്റെടുക്കുന്നുണ്ട് എങ്കിൽ അത് ചെല്ലുകയും വേണം. അത് നല്ല നല്ല ആളുകളിൽ നിന്ന് ഏറ്റെടുക്കുകയും വേണം. ഒരുപാട് തരുമ്പോ പറയുകയും വേണം, എനിക്ക് ഇത്രയും പറ്റൂല, ഒന്ന് കുറച്ച് തന്നിരുന്നെങ്കിൽ, അവിടുന്ന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് കുറച്ച് തന്നാൽ മതിയായിരുന്നു. തരുന്നത് കൃത്യമായിട്ട് ചെല്ലണം, എങ്കിലേ പറക്കത്തുള്ളൂ.
അങ്ങനെ വാങ്ങിച്ചെല്ലണം. നമ്മൾ ഇന്ന് വരെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഏതെങ്കിലും ഒരു പള്ളിയിലെ മുസ്ലിയാരെ, ഒരു വാതു പറയുന്ന മുസ്ലിയാരെ കാണുമ്പോ നമ്മൾ എന്താ പറയാ? നെഞ്ചിന് വേദനയുണ്ട്, ഒന്ന് ദ്വാരത്തേക്കണേ. നെഞ്ച് റെഡി ആയിട്ട് വേണം ഒരു പള്ളി കയറും, ഇതൊക്കെ കയറും. ഇപ്പൊ നെഞ്ച് ബുദ്ധിമുട്ടായോണ്ട ഇനി വാതിന് തന്നെ വന്ന്, നെഞ്ച് റെഡി ആയിരുന്നെങ്കിൽ പോകത്ത് വന്നിട്ട് നെഞ്ചിന് ചെറിയൊരു തോളം വീണോണ്ട് അവൻ ഇവിടെ വന്ന്. അള്ളാഹുവിന് വരുത്തി, പള്ളിയിൽ വരുത്തി, മുസ്ലിയാരോട് പറയുന്നു, കാദിയാരോട് പറയുന്നു, ഇല്ലെങ്കിൽ പടിവാദിക്ക വരൂല. യൂട്രസിൽ മുഴയുള്ളത് കൊണ്ട് ഇവിടെ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കഴുത്തി മുഴയുള്ളത്, സ്ത്രീകൾ വരുന്നു, വാതിന് വരുന്നു, ദ്വാരക്കാൻ ലിസ്റ്റ് കൊടുത്തിടുന്നു, സാധേ ദ്വാരക്ക് രക്ഷപ്പെടുത്ത്, ക്യാൻസർ ഉണ്ട്, മാരകമായ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടൊന്ന് ദ്വാരക്ക് എന്നെ ഒന്ന് രക്ഷപ്പെടുത്ത്, ഇല്ലെങ്കിൽ എനിക്ക് ഭാഗത്തെ കൊണ്ട് എടുക്കൂല. അസുഖങ്ങളുള്ളത് കൊണ്ടല്ലേ നമ്മൾ മക്കാമുകളിലൊക്കെ നമ്മൾ നിത്യേന പോകുന്നത്, അല്ലെങ്കിൽ അവരൊക്കെ തള്ളി പറയും ഇതൊന്നും ഒന്നുമില്ല എന്ന് പറയും. അനുഭവങ്ങൾ കൊണ്ട് തിരിച്ചറിയുമ്പോഴാണ് അവൻ ഏറ്റവും നല്ല ആത്മാർത്ഥ സുഹൃത്തായി മാറുന്നത്. അള്ളാഹു നമ്മളെ മാരകമായ രോഗങ്ങളിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാവട്ടെ. നൽകിയിട്ടുള്ള രോഗങ്ങൾ അള്ളാഹു പരിപൂർണ ശമനം വരുത്തുമാറാവട്ടെ. ദിക്ര നമ്മുടെ ജീവിതത്തിൽ കൈമുതലായി വേണം. പിന്നടുക്കലേക്ക് ചെല്ലുകയാണ്, അള്ളാഹുവിനോട് തൂരിസീനാ പർവ്വതത്തിൽ നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, അള്ളാഹുവേ എനിക്കൊരു ദിക്ര നൽകണേ. അല്ലാ, ആരാണ് ചോദിക്കുന്നത്? സഹോദര പ്രവാചകനല്ലയോ മൂസാ നബി, ഒരു ലസമിന്റേതാകുന്ന മൂന്നാമത്തെ ശ്രേഷ്ഠത പദവിയിൽ നിൽക്കുന്ന വ്യക്തിയല്ലയോ മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ച റബ്ബിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ എനിക്കൊരു പ്രത്യേകമായ ദിക്ര നൽകണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്, രക്ഷപ്പെടുമേ രക്ഷപ്പെടുമേ എന്ന് ഖാലല്ലാഹു അസ്സ വജൽ സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ച റബ്ബിനോട് വീണ്ടും ചോദിക്കുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ ഇത് എല്ലാവരും ചൊല്ലുന്ന ദിക്കറല്ലയോ, എനിക്ക് മാത്രമായ പ്രത്യേകമായ ഒരു ദിക്ര നൽകണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറയുകയാണ്, മൂസാ മൂസാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ മൂസാ, അതിന്റെ ശ്രേഷ്ഠതയോടെ മറ്റൊരു ദിക്ർ വരികയില്ല എന്ന് ഖാലല്ലാഹു അസ്സ വജൽ. നമ്മളാണെങ്കിലോ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ്റുമോ? ആരായി ചോദിക്കുന്നത് മനസ്സിലാക്കണം. പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. അല്ലാന്നുള്ള ചിന്ത ഇല്ലാത്തൊരു സമയം അവർക്കില്ല, എപ്പോഴും അല്ലാന്നുള്ള ചിന്തയിലായിരിക്കുന്നത്. പക്ഷെ അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് ചെല്ലാൻ ഒരു ദിക്ർ അള്ളാഹുയോട് തന്നെ ചോദിക്കാം, അള്ളാഹുയോട് തന്നെ ചോദിക്കാം. അപ്പൊ അല്ലാഹു എടുത്തെന്നാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കറക്റ്റ് ഒരു 100 എണ്ണം ഡെയിലി ചെല്ലുന്നുണ്ടോ സഹോദര സഹോദരി? ചിന്തിക്ക്. നമ്മള് സുന്നി സുന്നത്തു ജമാഅത്തിന്റെ അഹ്ലുകാർ, അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ അജയ്യരായ പ്രവർത്തകർ, എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു 100 എണ്ണം ചെല്ലുന്ന സ്വാലിഹികളാകുന്ന മക്കളില്ലാതെ പോയത്? പഴയ തലമുറയിൽ 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് വീട്ടിൽ ചെല്ലുമായിരുന്നു. മകരന് മുമ്പ് കുട്ടികളെ ചേർത്തിരുത്തിയിട്ട് ഉമ്മമാര് ചെല്ലുമായിരുന്നു. കാരണം അശുദ്ധി ഉണ്ടെങ്കിലും ശുദ്ധി ഉണ്ടെങ്കിലും അവർക്കത് പ്രശ്നമല്ല, അശുദ്ധിയുടെ സമയമാണെങ്കിലും ദിക്ർ ചെല്ലുന്നതിന് തടസ്സമില്ല. കൊച്ചുകുട്ടികളെ ചേർത്തിരുത്തിയിട്ട് വൈകുന്നേര സമയങ്ങളിൽ മകരിബോടെടുക്കുന്ന സമയത്ത് വീടിന്റെ അകത്തലങ്ങളിൽ നിന്നുകൊണ്ട് ദിക്ർ ചെല്ലുമായിരുന്നു. ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല, അസ്തഗ്ഫിറുല്ലാഹ അലീം ഇല്ല, ഒരു ദിക്റും ഒരു നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. ഒന്നിനുമില്ല, നിസ്കാരത്തിന് ശേഷമുള്ള ദുആ ആരെങ്കിലും പ്രാർത്ഥന കൽപ്പിക്കുന്നവരുണ്ടോ? ഇപ്പോഴും എഴുന്നേൽക്കുന്ന സുന്നികളിൽ പെട്ടവരില്ലേ? സുസുന്നിയാണ്, എല്ലാത്തിലും അവനുണ്ട്. അതീപം ഓരോ നേർച്ചയിലും ഒക്കെ ആള് ഭയങ്കര കൊട പിടിക്കുന്ന ആളാണ്. പക്ഷെ നിസ്കാരം കഴിഞ്ഞ സലാം വീട്ടിൽ ഉടനെ ഫ്രണ്ടിൽ നിന്ന് മോദിന്റെ നെഞ്ചത്ത് ഒരു ചവിട്ട്, സാറിന്റെ വായിക്ക് ഒരു ചവിട്ടും ചവിട്ടിക്കൊണ്ട് ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങി ഓടുക. ഫ്രണ്ടിൽ നിൽക്കാനും ഭയങ്കര ഇടിയായിരുന്നു. എന്നിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോ ചില കളവന്മാരുടെ പല്ലിനിടയിൽ പല്ല് ഇല്ലാത്തതുപോലെ അവിടെ നിന്ന് വിടുന്നു. ഫ്രണ്ട് സഫ് ഇങ്ങനെ കടക്കുക, എഴുന്നേറ്റ് പോയേക്കും ഒരു അലസത. എന്നിട്ട് പിന്നെ അസറിന് വന്നിട്ട് ഉസ്താദിനോട് പറയാ, ഉസ്താദേ വീട്ടിൽ കള്ളം കേറി. കള്ളം കേറിയില്ലേ ആയിഷയല്ലോ, നന്നായി പോയി. അള്ളാഹു ആക്കട്ടെ. അസറിന് വന്നിട്ട് പറയാ, ഉസ്താദേ കടയിൽ കള്ളം കേറി, പൈസ എല്ലാം പോയി.
നീ പിന്നെ എന്തിനാ അങ്ങോട്ട് ഓടിയത്? ഇവിടെ ഇരുന്ന് നിക്കരെല്ലാം വരാ, ഇവിടെ ഇരുന്ന് നിക്കര് ചെല്ലാൻ മേലായിരുന്നു. അള്ളാഹുവിനെ ഓർക്കണ്ടേ? എങ്കിലല്ലേ പടച്ചിറപ്പ് നിന്റെ കാര്യങ്ങളെ പരിഗണിക്കുള്ളൂ. ആദരവായ പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ സുബ്ഹി നമസ്കാരം കഴിഞ്ഞുകൊണ്ട് ധൃതി പിടിച്ച് ഓടിയതാകുന്ന സ്വഹാബിയെ അല്ലാഹുവിന്റെ റസൂല് പിന്നീട് വിളിച്ചിട്ട് കാര്യം തിരക്കി, എന്തിനാണ് അബൂ ദുജാന നീ നേരത്തെ എഴുന്നേറ്റ് കൊണ്ട് ഓടിയത്? നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദിക്റുകൾ ശ്രദ്ധിക്കാത്തതെന്താ? അബൂ ദുജാന റളിയല്ലാഹുവിനെ കൊടുത്ത മറുപടി, അല്ലാഹുവിന്റെ റസൂലെ, എന്റെ വീട് നിൽക്കുന്നത് തൊട്ടപ്പുറത്തതാകുന്ന പറമ്പ് ഒരു ൂതന്റെതാകുന്ന ഈന്തപ്പന തോട്ടത്തിന്റെ അരികിലാണ്. അദ്ദേഹത്തിന്റെ ഈന്തപ്പന തോട്ടത്തിലെ ഈന്തപ്പഴം രാവിലെ അത് കായ്ച്ചിട്ട് അതിൽ നിന്ന് പഴുത്തത് എന്റെ വീടിന്റെ ഉമ്മറത്ത് വന്ന് വീഴും. എന്റെ മക്കള് തലേന്ന് രാത്രി പട്ടിണിയാണ്, ദിവസങ്ങളായി പട്ടിണി കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കൾ, ഒരു ദിവസം ഞാൻ സുബ്ഹി നമസ്കരിച്ചിട്ട് ദിക്റും ഔറാദും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ എന്റെ ഇളയ മകനിതാ ആ ഈന്തപ്പനത്ത് എടുത്ത് വായിലെടുത്ത് വെച്ച് ചവയ്ക്കുന്നത് ഞാൻ കണ്ടു. ഓടിച്ചെന്ന് കൈയിട്ടിളക്കിയിട്ട് അതിങ്ങോട്ട് വലിച്ചെടുത്തിട്ട് അദ്ദേഹത്തിന്റെ പറമ്പിലേക്ക് ഞാനിട്ടു. കാരണം ഹറാമായ ഭക്ഷണമാണ് ഇവൻ കഴിച്ചത്. എന്റെ മകന് പട്ടിണി കിടന്ന് മരിച്ചാലും മറ്റൊരുത്തന്റെ പറമ്പിൽ നിൽക്കുന്ന ജൂതനായ വ്യക്തിയുടെ അനുവാദമില്ലാതെ കഴിക്കരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി എനിക്കുള്ളത് കൊണ്ട് ഈ സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് ജമാഅത്ത് ഞാൻ കളഞ്ഞിട്ടില്ല. സുബ്ഹി കഴിഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ട മക്കള്, വിശപ്പോടുകൂടി കിടന്ന മക്കള്, രാവിലെ പ്രഭാതത്തിൽ പട്ടിണി മൂലം അവർ എഴുന്നേറ്റ് നോക്കുമ്പോ മുറ്റത്ത് വീണ് കിടക്കുന്ന ഈന്തപ്പനം കാണുമ്പോ ആ മക്കളെടുത്ത് വായിലിടാതിരിക്കാൻ, ദാരിദ്ര്യത്തിലമർന്ന എന്റെ പ്രിയപ്പെട്ട മക്കളെ സംരക്ഷിക്കാനാണ് നബിയെ ഞാൻ ദിക്റിനിരിക്കാതെ ഓടിയത് എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയാ. നമുക്കിങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ ദിക്ർ കഴിഞ്ഞ് ഖുർആൻ ഹത്തം തീർത്തിട്ട് വീട്ടിൽ ചെന്നാലും ഹയവാനോ എഴുന്നേറ്റിട്ടുണ്ടോ? ഊർക്കം പൊരിച്ച് ഉറക്കമായി ഓതിയിട്ട് അതെല്ലാം പള്ളിയിൽ ഇവിടെ കഴിഞ്ഞ് 9:30 ആകുമ്പോ അങ്ങോട്ട് ചെന്നാലും നമ്മുടെ എന്റെ അവന് പിന്നെ എഴുന്നേറ്റ വണ്ണ നല്ല വെള്ളം സർബത്ത് എന്താ മോനെ വേണ്ട ബോൺവിറ്റ കലക്കി തരട്ടെ വാപ്പ. അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹിയും ഉൾപ്പെടുത്തൊക്കെ പറയണ്ടേ? നമ്മുടെ മക്കൾ വല്ല ദാരിദ്ര്യം അറിയുന്നുണ്ടോ? വല്ല വിഷമം അറിയുന്നുണ്ടോ? വല്ല പട്ടിണി അറിയുന്നുണ്ടോ? കുഴിമന്തി കടച്ചിട്ട് കടക്കണവൻ കുഴി പോകുമെന്നുള്ള ഒരു ചിന്തയില്ല, സുബ്ഹി നമസ്കാരം ഇല്ല, ദിക്റില്ല, ഔറാദില്ല, ചാടി ഇറങ്ങാൻ നമസ്കാരം കഴിഞ്ഞ ഉടനെ പ്രായമുള്ളവരെക്കാരും വലിയ പ്രശ്ന ചെറുപ്പക്കാര് ചാടി ഇങ്ങോട്ട് കാലൊക്കെ നീട്ടി വെച്ച് ഇരിപ്പുണ്ട്. അവൻ ഇരിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇവനെന്തോ ഹത്ത് ഓതിയിട്ട് വന്നിരിക്കുന്നത് പോലെ ഒറ്റ കാലിൽ നിന്നിട്ട് ഹത്ത് ഓതി പോലെ ഉണ്ട്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്താണ് ഈ കാട്ടിക്കൂട്ടലിൽ എന്ത് പ്രവർത്തനമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്? നമുക്ക് വല്ല പട്ടിണിയോ പരിവട്ടോ വല്ല പ്രശ്നങ്ങളോ ഉണ്ടോ ജീവിതത്തിൽ സഹോദരങ്ങളെ? എന്തുകൊണ്ടാണ് ദിക്ർ ചെല്ലാൻ മടിക്കുന്നത്? അലി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് أسهل الطريق إلى الله അലി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മരുമകനല്ലയോ, റസൂലുള്ളാഹിക്ക് പ്രിയപ്പെട്ടതാകുന്ന മരുമകനല്ലയോ. ഫാത്തിമ ബദഅതു മിന്നി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ടമാണ് എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. ആ പ്രവാചകന്റെ പ്രിയപ്പെട്ട മകളെ വിവാഹം കഴിച്ചതല്ലയോ അലിയൻ കറമല്ലാഹു വജ്ഹാ. അലി റളിയല്ലാഹു തആല ജീവിതത്തിൽ സൂക്ഷ്മത വെച്ച മഹാനാ, ജീവിതത്തിൽ വലിയ സൂക്ഷ്മതയുള്ള മഹാനാ. തന്റെ ശത്രുവിനെ നിലത്തടിച്ചിട്ടു അവന്റെ കഴുത്തിൽ കയറിയിരുന്ന് കഴാരവുണ്ട് കഴുത്തിൽ കുത്താ തുനിയവേ ശരത്തുവിതാ അലി റളിയല്ലാഹു എന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പോയാ ഒത്തോടിങ്ങനെ ഓലിക്കുക. അദ്ദേഹം കത്തി കയ്യിലിരിപ്പുണ്ട്, ആളെ നിലത്തടിച്ചിട്ട് കഴുത്തി കയറിയിരിക്കുക, കുത്തൻ ഇങ്ങനെ കൊണ്ട് ഓങ്ങിയപ്പോഴാണ് ഇവ തുപ്പിയത്. ചാടി എഴുന്നേറ്റ്
ശത്രുവിനെ അടിച്ച് നിരത്ത് കടത്തിയിട്ട് അവന്റെ മുതുകത്ത് കയറി ഇരുന്നു കൊണ്ട് അവനെ കത്തികൊണ്ട് കുത്താൻ തുനിയവേ കാഫിറത്താ കാഫിറായി ഈ മനുഷ്യനെ കുത്താതെ എന്തിനാ പറഞ്ഞു വിട്ടത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അവനൊരു അടവ് പ്രയോഗിച്ചു, എന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പി. ആ തുപ്പിയ സമയത്തെങ്ങാനും ഞാൻ അവനെ കുത്തുകയാണ് എങ്കിൽ കുത്തിയതിന്റെ ദേഷ്യം കാരണം ഒരൽപ്പം മുറിവ് ഒരാഴത്തിൽ ഒരിഞ്ച് കൂടിപ്പോയാൽ നാളെ പടച്ചറബിന്റെ ദർബാറിൽ അള്ളാഹു എന്നോട് അതിനെ കുറിച്ച് ഹിസാബിടൂലേ? ഞാനും അവനുമായിട്ടുള്ള പ്രശ്നം എന്നെ തുപ്പിയതിന്റെ ദേഷ്യം തീർക്കലല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വെളിച്ചത്തിലേക്ക് ഇവൻ കടന്നു വരാത്തതിന്റെ പേരിലാണ് ഞാൻ ഇവനെ കുത്താൻ നിൽക്കുന്നത്, അവനെ അടിച്ചു നിരത്തിട്ടത്. നിലംബരിശാക്കി അവന്റെ മുതുകത്ത് കയറി ഇരുന്നു കൊണ്ട് കുത്തവേ അവനെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയപ്പോ ആ തുപ്പിയതിന്റെ ദേഷ്യത്തിലെങ്ങാണം ഞാനൊന്ന് ആഞ്ഞു കുത്തിയാൽ ഒരിഞ്ച് അളവെങ്ങാണം മുറിവ് എന്നെ തുപ്പിയതിന്റെ ദേഷ്യത്തിലെങ്ങാണം ആഴത്തിലേക്ക് പതിഞ്ഞാൽ നാളെ പടച്ചിറബിന്റെ ദർബാറിൽ എന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ബോധ്യം കൊണ്ടാണ് ഞാൻ മാറിയത് എന്ന് അലി റളിയല്ലാഹു അൻഹു. അവനെ കെട്ടി തൂക്കിയിട്ട് മൊത്തത്തിൽ അവിടെ കിടന്ന് ആറാടും, എന്നിട്ടും പിന്നെ അവനെ വൃഷണം വേണേ ചത്തി ഇട്ടിട്ട് നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ദേഷ്യം കൊണ്ട് എന്താ ചെയ്യേണ്ടെന്ന് അറിയാൻ പറ്റുക? അതാണ് നമ്മുടെ കൗമ. ഞാൻ പറയാ, അതിപ്പോ കാഫർ ഒന്നും ആകണമെന്നില്ല, റോഡിൽ കൂടെ പോകുമ്പോ നമ്മുടെ മുസ്ലിം ആയ ഒരാള് ഹരിയാരെ പോകുന്ന കാണിച്ചൊന്ന് തുപ്പിയാ മതി, അവന്റെ മയ്യത്ത് തിരിക്കും, എന്നിട്ടേ പിന്നെ വിടുവുള്ളൂ. അതാണ് അവരുടെയൊക്കെ ഈമാൻ. അലി റളിയല്ലാഹു അങ്ങനത്തെ അലി റളിയല്ലാഹു സൂക്ഷ്മതയുടെ അങ്ങേറ്റ തീർന്നില്ല. സൂക്ഷ്മത അലി റളിയല്ലാഹുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ അത് തന്നെ ദിവസങ്ങൾ വേണം, ആയത്തു ദിവസം ധാരാളമാണ് അതുമായിട്ട്. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിത കാലഘട്ടത്തിൽ മദീനയിൽ ഏതോ ഒരു തെരുവിൽ ഏതോ ഒരു സ്ഥലത്ത് ഏതോ ഒരു കള്ളിന്റെ വീപ്പ് മറിയുകയാണ്. ആ കള്ളിന്റെ വീപ്പ് മറിഞ്ഞത് ഒരു പുൽമേടയിലേക്കാണ്. ആ പുല്ലിതാ ഏതാനും ആട്ടിൻ പറ്റങ്ങൾ വന്ന് കഴിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു തആല അൻഹു പിന്നീട് തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആട്ടിറച്ചി തിന്നിട്ടില്ല, അജമാംസം കഴിച്ചിട്ടില്ല. ഈ സംഭവം അറിഞ്ഞതിനു ശേഷം പിന്നീട് ആട്ടിറച്ചി കൊണ്ടുവച്ച അദ്ദേഹം കഴിക്കൂല. എന്തെങ്കിലും ആട്ടിറച്ചി കഴിക്കാത്ത ഇഷ്ടമില്ലേ? ഇഷ്ടമാണ്, നബി കഴിക്കാൻ ഇഷ്ടമായിരുന്നു. പക്ഷേ മദീനയിൽ ഏതോ ഒരു സ്ഥലത്ത് ഏതോ ഒരു കള്ളിന്റെ വീപ്പ, ഏതാണ് സ്ഥലമെന്ന് പോലും അറിയില്ല, ഏതോ ഒരു പുൽമേടയിലേക്ക് മറിഞ്ഞു. അത് ഏതോ ചില ആട്ടിൻ പറ്റങ്ങൾ വന്ന് അതിൻ്റെതാകുന്ന പുല്ല് തിന്നിട്ടുണ്ട്. ആരാണെന്നറിയില്ല, ഏതോ ചില ആട്ടിൻ പറ്റങ്ങൾ ആരാണെന്നറിയില്ല, ഏത് ആടാണെന്നറിയില്ല, ആരുടേതാണെന്നറിയില്ല. അതുകൊണ്ട് ആ ആടൊന്നും അല്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പിന്നെ ആട്ടിറച്ചി തന്നെ കൂട്ടുന്നില്ല. എന്തുകൊണ്ട്? ആ കള്ള് മറിഞ്ഞതാകുന്ന പുല്ല് തിന്ന ആടുകളാകുമോ എന്ന് ഭയപ്പെട്ടിട്ട്. നമ്മളാണെങ്കിൽ ആ ആട് അവിടെ ഉണ്ടോ ഹാജിയാരെ, അത് തന്നെ വേണം നമുക്ക്, എത്ര വില കൊടുത്താൽ നേരം വിളിച്ചെടുക്കാനാ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകും. സൂക്ഷ്മത മനസ്സിലായിക്കോ? അങ്ങനത്തെ ആളുകൾ അവിടെ ജീവിച്ചിരിപ്പുണ്ട്. നമുക്കിപ്പോ അതൊന്നും വിഷയമില്ല, വാതിന്റെ സദസ്സി വരെ പാൻമരാഗ് വെച്ചിട്ട് കിറങ്ങിയിരിക്കുന്ന കുട്ടികളുള്ള കാലഘട്ടം. ഇമാം മെമ്പറിന്നുകൊണ്ട് ഇത്തക്കുള്ള പടച്ചിറപ്പിനെ പേടിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് തഖ്വയുടെ വസീയത്ത് താഴത്തെ മെമ്പറിന്നുകൊണ്ട് ചെല്ലുമ്പോ രണ്ടാം നിലയിലിരുന്നുകൊണ്ട് അശ്ലീലമാക്കപ്പെട്ട ബ്ലൂ ഫിലിമുകൾ എക്സെൻഡർ മുഖേന കൂട്ടുകാർക്ക് സെൻഡ് ചെയ്തെടുക്കുന്ന യുഗത്തിലേക്ക് പോയ മക്കളുള്ള കാലഘട്ടം. സിനിമാ പാട്ടുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനുള്ള വേദിയായി അള്ളാഹുവിന്റെ പള്ളികളെ കാണുന്ന കാലഘട്ടം. എടാ തിയേറ്ററിൽ പോയണ്ട, എന്റെ കയ്യിൽ അതിന്റെ കോപ്പിയുണ്ട്, ഓഡിയം വേണോ? നമ്മുടെ കയ്യിലുണ്ട്, പള്ളിയിലേക്ക് വാ, നിനക്ക് ഞാൻ സെൻഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് പള്ളിയുടെ മുകളിൽ എത്തുമ്പോ എക്സെൻഡർ ഓൺ ചെയ്തിട്ട് കൂട്ടുകാർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് സിനിമകളുടെ കഥകൾ പറഞ്ഞുകൊണ്ട് പരസ്പരം സംഘടിക്കുന്നതാകുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു അള്ളാന്റെ പള്ളി. നമ്മുടെ മക്കൾ എവിടെ പോയി? ഭയപ്പാട്. ലഹരിയുള്ള സാധനങ്ങൾ കഴിക്കുന്നു എന്ന് മാത്രമല്ല, അതിന് അടിമപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ വരെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയി. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അങ്ങനത്തെ അലിയാര് തങ്ങൾ മുത്തുനബിയുടെ അടുക്കൽ വരിക. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, മാ അസ്ഹലു ത്വരീഖി ഇലല്ലാഹി യാ റസൂലുള്ളാഹി.
നബിയേ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള എളുപ്പ വഴി ഏതാണ് നബിയേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് മറുപടി നൽകുകയാണ്, അലൈക ബിദിക്രില്ലാഹി സിറൻ വഅലാനിയാ, ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചിറപ്പിനെ രഹസ്യത്തിലും പരസ്യത്തിലും സ്മരിച്ചുകൊണ്ട് നിലകൊള്ളണേ, ദിക്റിലായി നിലകൊള്ളണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. മരുമകനാകുന്ന അലിയാര് തങ്ങൾ അമ്മായപ്പനാകുന്ന അമ്മോശനാകുന്ന മുത്തുനബിയോട് ചോദിക്കുകയാ, അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് ഖാസായ ഒരു ദിക്ര നൽകണേ നബിയേ, എനിക്ക് പ്രത്യേകമായ ഒരു ദിക്ര നൽകണേ നബിയേ, എന്റെ ജീവിത വിജയത്തിന്റെ നിദാനമായി എനിക്കൊരു ദിക്ര നൽകണേ യാ റസൂലല്ലാഹ്. ഹബീബായ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ അദ്ദേഹത്തിന് കൊടുത്ത ദിക്ര ഏതെന്നറിയുമോ? നിന്റെ ജീവിതത്തെ വിജയത്തിന്റെ നിദാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ അനിയാരേ എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. എല്ലാവർക്കും കൊടുത്തതാണല്ലോ, തന്നെ ഉള്ളൂ അഫ്ളലു മാ അന വ ഖുൽതു വൻ നബിയുന മിൻ ബഅദി ലാ ഇലാഹ ഇല്ലല്ലാഹ് മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പുള്ള സർവ്വ അംബിയാ മുർസലുകളും അല്ലാഹു നൽകിയിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഞങ്ങൾ പറഞ്ഞത്. വിശ്വാസം നൽകാൻ ഇന്ന് നമ്മുടെ ഒരാൾ വരിക, എനിക്ക് വിശ്വാസിയാകണം, ഇസ്ലാമത്തിലേക്ക് വരണം, അവനോട് എന്താ പറഞ്ഞു കൊടുക്കുക? അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ വേറൊരു ദിക്കറില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെറിയ ദിക്കറായി നമ്മൾ കണക്കാക്കരുത്. പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് പത്തെണ്ണം ചെല്ലാൻ പറയുമ്പോ തന്നെ മടിയാ, നമ്മള് അലസത വെക്കാൻ എങ്ങനെങ്കിലും ഇരുന്ന് പോയി ഫ്രണ്ട് സഫിന് കുറച്ചാളായിട്ട് പോണോന്ന് വിചാരിക്കുന്നുണ്ട്, മുട്ടിന് വേദനയാണ്, നിനക്ക് മാറി ഒരു കസേര ഇട്ടിട്ടാണെങ്കിൽ ആ ദിക്കർ പരിപൂർണമാക്കിയിട്ട് ദ്വാരനെ പിരിയാവുള്ളൂ. വലിയ ശ്രേഷ്ഠതയാണ് അതൊക്കെ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലു സമാഅ അലൈക്കും മിദറാറാ, യുർസിലു സമാഅ അലൈക്കും മിദറാറാ വയുംദിദുക്കും ബിഔവാലി വബനീൻ വയജഅൽ ലക്കും ജന്നാത്ത് وَيَجْعَلْ لَكُمْ أَنْهَارًا مَا لَكُمْ لَا تَرْجُونَ لِلَّهِ وَقَارًا وَقَدْ خَلَقَكُمْ أَطْوَارًا استغفار چلنے امم استغفر الله العظيم ورسادارن ذكر الله നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ചൊല്ലണേ ചൊല്ലണേ ചൊല്ലണേ, അല്ലാഹു മനുഷ്യമാനവ നീ ചെയ്തിരിക്കുന്ന സർവ പാപങ്ങളെ അല്ലാഹു പുറത്തു നൽകുന്നതാണ്. നീ കള്ളു കുടിച്ചതില്ലയോ? നീ വ്യഭിചരിച്ചവനല്ലയോ? നീ പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിച്ചവനല്ലയോ? ഹറാമ് പുജിച്ചുകൊണ്ട് കഴിഞ്ഞവനല്ലയോ? ഹറാമിലൂടെ ഊട്ടപ്പെട്ട ജീവിതം നയിച്ചവനല്ലയോ? സിനിമ കണ്ടവനല്ലയോ? സീരിയല് ദർശിച്ചുകൊണ്ടിരുന്നവനല്ലയോ? പാതിരാത്രി സമയത്ത് കള്ളു കുടിച്ചുകൊണ്ട് കൂത്താടിക്കൊണ്ട് നടന്നവനല്ലയോ? ന്യൂ ഇയർ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചവനല്ലയോ? മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രികൾ കണ്ണിലിന്റെ യാമങ്ങളെ നീ മാറ്റിമറിച്ചവനല്ലയോ? ഇന്നഹോ
ഇസ്തഗ്ഫാർ ചൊല്ലിക്കൊണ്ട് നിലകൊള്ളണേ. അല്ലാഹു പാപം പുറത്തു തരുമേ എന്ന് വിശുദ്ധ ഖുർആൻ. തീർന്നില്ല തീർന്നില്ല, നിന്റെ പാപങ്ങൾ അഖിലവും പൊറുക്കുക മാത്രമല്ല, അല്ലാഹുവിന്റെ ഖുർആൻ വീണ്ടും പറയുകയാണ്, യുർസിലി സമാഅലൈക്കും മിദറാറാ, നിങ്ങൾക്ക് ശക്തമായ കുത്തിച്ചൊരിയുന്ന മഴയെ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. സാദേ ഞങ്ങൾക്ക് മഴ കിട്ടുന്നില്ല, കിണറുകൾ വറ്റുകയാണ്, തടാകങ്ങൾ വറ്റുകയാണ്, ജലാശയങ്ങൾ വറ്റിപ്പോവുകയാണ്, വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുകയും ചൊല്ലിക്കോ, അസ്തഗ്ഫിറുല്ലാഹല്ലദീം ചൊല്ലിക്കോ, നിങ്ങൾക്ക് അല്ലാഹു മഴ നൽകുമേ എന്ന് വിശുദ്ധ ഖുർആൻ. തീർന്നില്ല തീർന്നില്ല, വയുംദിദുക്കും ബിഔവാൽ, വയുംദിദുക്കും ബിഔവാൽ, അല്ലാഹു നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കുമേ എന്ന് പരിശുദ്ധ ഖുർആൻ. സൂറത്തുൻ നൂഹിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, കച്ചവടമില്ലാതെ കഷ്ടപ്പെടുന്നവരെ, ഇഖാമ കിട്ടാതെ ഗൾഫിൽ പ്രയാസം അനുഭവിക്കുന്നവരെ, നല്ലൊരു വിസയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരെ, പഠിപ്പെല്ലാം തീർന്നു സാദേ, നല്ല ഒരു ജോലി കിട്ടുന്നില്ല എന്ന് പറയുന്ന ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട ഉമ്മമാരെ, യുവതികളെ, മക്കള് നാലു പേരുമുണ്ട് സാദേ, ഒരുത്തന് പോലും മഹൈറായ ജോലിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷമങ്ങൾ പറയുന്ന രക്ഷിതാക്കളെ, അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലണേ. അസ്തഗ്ഫിറുല്ലാഹല്ലദീം, 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 എത്ര ചൊല്ലിയാലും ഖൈറാണ് ഖൈറാണ്. വയുംദിദുക്കും ബിഔവാൽ വബനീ, മക്കളില്ല ഉസ്താദേ, വർഷങ്ങളായി പ്രയാസമാണ്, 10 കൊല്ലമായി, 15 ആയി, 20 കൊല്ലമായി, ഇസ്തഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കണേ, അസ്തഗ്ഫിറുല്ലാഹല്ലദീം ചൊല്ലണേ. ലോകം മുഴുവനും ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങാതെ നിർനിദ്രനായി 2 റക്കാത്ത് നമസ്കരിച്ചുകൊണ്ട് പാതിരാത്രി സമയത്ത് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചൊല്ലണേ, അല്ലാഹുവേ ഉന്നതനായ പടച്ചറപ്പേ, നിന്നോട് പാപമോചനത്തിനർത്ഥിക്കുന്നു. അല്ലാ ഭാര്യയും ഭർത്താവും ഇരുന്നു കൊണ്ട് ചൊല്ലിയാൽ, അല്ലാഹു നിങ്ങൾക്ക് മക്കളെ നൽകമേ എന്ന് വിശുദ്ധ ഖുർആൻ. തീർന്നില്ല തീർന്നില്ല, വയജാലക്കും ജന്നാത്ത്, വയജാലക്കും അൻഹാറാ, വയജാലക്കും അൻഹാറാ. പരിശുദ്ധമായ ഖുർആൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരുക മാത്രമല്ല, നിങ്ങൾക്ക് നല്ല അനുഗ്രഹത്തിന്റെ മഴ നൽകുക മാത്രമല്ല, നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കുക മാത്രമല്ല, നിങ്ങൾക്ക് മക്കളെ നൽകുക മാത്രമല്ല, നിങ്ങൾക്ക് വീണ്ടും അല്ലാഹു നൽകുന്നത് വയജഅലക്കും ജന്നാത്ത്, വയജഅലക്കും അൻഹാറാ. ഈ ദുനിയാവിൽ നിങ്ങൾ മരിച്ചു, ഖബറിൽ ചെന്നു, നാളെ മഹ്ശറയിലേക്ക് നിങ്ങൾ എത്തുമ്പോ അവിടെ ഇതാ തയ്യാർ ചെയ്ത് വെച്ചിരിക്കുകയാ, വയജഅലക്കും ജന്നാത്ത്, ഒരു സ്വർഗീയ പൂന്തോട്ടമല്ല, വയജഅലക്കും ജന്നത്ത, ഒരു സ്വർഗീയ പൂന്തോട്ടമെന്നല്ല ഖുർആൻ പറഞ്ഞത്, വയജഅലക്കും ജന്നാത്ത്, ബഹുവചനത്തിന്റെ വചനമിട്ടാണ് പറഞ്ഞത്, ഒരുപാട് സ്വർഗീയ പൂന്തോട്ടങ്ങൾ ആരാമങ്ങൾ അല്ലാഹു നൽകുകയാണ്. തീർന്നില്ല തീർന്നില്ല, വയജഅലക്കും അൻഹാറാ,
ഒരു സ്വർഗീയ പൂന്തോട്ടം എന്നല്ല പറഞ്ഞത്, ജന്നത്ത് എന്ന് പറഞ്ഞത് എന്താ? സ്വർഗം. വയജഅല്ലക്കും ജന്നാത്ത്, നിങ്ങൾക്ക് ധാരാളം സ്വർഗീയ ഉദ്യാനങ്ങൾ അള്ളാഹു നൽകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏത് ദിക്റിന്റെ കാര്യം പറഞ്ഞത്? നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ദിക്റിനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ, നമുക്കൊക്കെ പരിചിത, പഠിച്ചവനെ ഇത്ര സുരക്ഷിതരുണ്ടെന്ന് അറിഞ്ഞിരുന്ന ഞാൻ എത്രയോ ചൊല്ലി തീർത്താനെ എന്ന് കരുതുന്ന 70 വയസ്സുള്ള ആളുകൾ ഈ സദസ്സിലുണ്ട്. ആയുസ് മൊത്തം തീർന്നല്ലോ. ഈ ദിക്റിന് ഇത്ര മഹത്വം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്നേ അധികരിപ്പിച്ചേ. എന്നാ, ഇനിയിപ്പോ കുറഞ്ഞ ജീവിതം ഉള്ളൂ. വയസ്സ് കഴിഞ്ഞു, 50 കഴിഞ്ഞു, 60 കഴിഞ്ഞു, 70 മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. ഇനി നീ വൈകിപ്പിക്കണ്ട, നിന്റെ ജീവിതം മുഴുവൻ ദിക്റിലാകട്ടെ. നിന്റെ ജീവിതം മുഴുവൻ ദിക്റിലാകട്ടെ. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിനെ കടുക്കാനുള്ള എളുപ്പമാർഗം ഏതാ? നബി തങ്ങൾ പറഞ്ഞു, ലാ യസാലു ലിസാനുക റത്തുബം ബിദിക്രില്ല, അല്ലാഹുവിന്റെ സ്മരണയിലായി ദിക്റിലായി നിന്റെ നാവ് നനയണം. സയ്യിദുനാ റസൂലുള്ളാഹി, അനാവശ്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നീ ഇരിക്കണ്ട. നമസ്കരിച്ചിട്ട് പള്ളിയുടെ കോലായ്മയിലിരുന്നു കൊണ്ട് ഗൈബത്തിന്റെ നമീമത്തം പറഞ്ഞ് ഫനായും ഫസാദും പറഞ്ഞുകൊണ്ട് നിന്റെ നാവിനെ നീ മലിമസമാക്കണ്ട. നീ ദിക്റ് ചൊല്ല സഹോദര, നീ ദിക്റ് ചൊല്ല സഹോദരി. വൈകുന്നേര സമയത്ത് കൂട്ടുകാരികളുമായി വീടിന്റെ പിന്നാമ്പുറത്തെ വാതിൽ അവരുടെ ശമായ വർത്തമാനങ്ങൾ പറഞ്ഞ് നിന്റെ നാവിനെ നീ മലീമസപ്പെടുത്തണ്ട. വീടിന്റെ അകത്തലങ്ങിൽ നിസ്കാരമുറിയില്ലേ, കേറിയിരിക്ക്, നിസ്കാര കുപ്പായമിടുക, ഖിബിലക്ക് അഭിമുഖമായിരിക്ക്, നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ചാടി എഴുന്നേൽക്കാതെ ഒരു അരമണിക്കൂറിയുടെ ഇവിടെ സമയം ചെലവഴിക്ക്. നീ കൂടുതൽ സമയം ആ റൂമിൽ തന്നെ ചെലവഴിക്ക്. ആ വീട്ടിൽ ബറക്കത്തുള്ളതാകട്ടെ, ദിക്റ് കൊണ്ട് മുഖരിതമാകട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്ത്രീകളല്ലേ കൂടുതൽ ചെല്ലേണ്ടത്? പുരുഷന്മാര് പകര് ജോലിക്ക് പോയാലും സ്ത്രീകളാണ് കൂടുതൽ ചെല്ലേണ്ടത്. നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങൾ അനുസരിച്ച് ദിക്റും വേണം. അല്ലാന്നുള്ള ഫിക്റിലായിരിക്കണം. അതൊക്കെ വേണം. നമ്മുടെ ജീവിതത്തിൽ അതെല്ലാം അനിവാര്യമാണ്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, അല്ലാഹുവിനോടുള്ള സ്മരണയിലായി നിന്റെ ദിക്റ് നനയണേ, നിന്റെ നാവ് നനയണേ, നിന്റെ നാവ് നനയണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹുവിനുള്ള ചിന്തയിലായിരിക്കണം. അങ്ങനെ അസ്തഗ്ഫിറുല്ലാഹല്ലദീം, അസ്തഗ്ഫിറുല്ലാഹല്ലദീം, അസ്തഗ്ഫിറുല്ലാഹല്ലദീം ഒരു 100 ചൊല്ലി നോക്കി എന്ത് റാഹത്താണ് ജീവിതത്തിൽ. അതുകൊണ്ടല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഗ്ഫിറു ലഹു 70 മറ ഔ 100 മറ. ആയിഷ ബിബി റളിയല്ലാഹു തആലാന പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ എല്ലാ ദിവസവും 70 പ്രാവശ്യമോ 100 പ്രാവശ്യമോ ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു അത്രേ. എല്ലാ ദിവസവും 70 or 100 ഏറ്റവും കുറഞ്ഞത് ചൊല്ലും. ആര്? ഒരു തെറ്റും ചെയ്യാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. فق النبي في خلق وفي خلق ولم يدانه في علم ولا كرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. എല്ലാ ദിവസവും ചൊല്ലും 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ നമ്മൾ 100 ഇല്ല പോരാ, എന്നാലും ഏറ്റവും കുറഞ്ഞ 100 ചെല്ലണം. എന്തൊക്കെയാ പറഞ്ഞത്? പാപം പുറത്തു കിട്ടും, കാരുണ്യത്തിന്റെ മഴ അല്ലാഹു തലങ്ങും. പ്രളയത്തിന്റെ മഴയല്ല, കാരുണ്യത്തിന്റെ മഴയാ. കാരണം ദിക്റ് തിരിയിട്ട് കിട്ടുന്ന മഴയാ. മറ്റേത് സിനിമ കണ്ടപ്പോ കിട്ടിയതാ. ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, സ്വഹാബാ സ്വഹാബാ നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനമാക്കരുതേ, ഖബർ പോലെ ആക്കരുതേ. മൂകമായ അന്തരീക്ഷം. ഖബറിനടുക്കൽ പോയിട്ട് സലാം പറഞ്ഞ പോലെ എന്ന് ചിലര് പറയും, പറഞ്ഞാൽ അനക്കം ഇല്ല, റിപ്ലൈ ഇല്ല. മൂകമായ അന്തരീക്ഷം അതുപോലെ നിങ്ങൾ ആക്കരുതേ.
നിങ്ങളുടെ വീടുകളെ സയ്യിദുനാ റസൂലുള്ളാഹി. എന്തിനർത്ഥം? വീട്ടിൽ സുന്നത്ത് നിസ്കരിക്കണം, ദുഹ നിസ്കരിക്കണം, സുബഹിയൊക്കെ കാര്യമായിട്ട് നിസ്കരിച്ചു, ഇത്രയും എല്ലാം കഴിഞ്ഞു എന്ന് കരുതണ്ട, ദുഹ നിസ്കരിക്കണം. ഒരു വ്യക്തി അവന്റെ ശരീരത്തിലുള്ളതാകുന്ന 365 സന്ധികളോട് ശുക്ർ ചെയ്യുന്നവനാകണമെങ്കിൽ നമുക്ക് ഓരോ അവയവങ്ങൾ ഇതാ ഇതരലിങ്ങനെ അനക്കാനുള്ളതാ കഴിവ് അള്ളാഹു നൽകിയതാ. ഷുഗർ വായിച്ചിട്ട് ഞാൻ ഒന്ന് രണ്ട് ആളുകളെ കണ്ടു, അവർക്ക് ചിലർക്ക് ഈ വിരലിങ്ങനെ അനക്കാൻ കഴിയുന്നില്ല. ഇതുകൊണ്ട് മടങ്ങിക്കിട്ടൂല, ഒരു ചോദിക്കൊന്ന് മടക്കി തരുമോ, പിടിച്ചോടിച്ചോണ്ടും രക്ഷയില്ല, മടങ്ങൂല, എങ്ങനെ ഇരിക്കുള്ളൂ. ഷുഗർ ബാധിച്ചിട്ട് ഷുഗർ ഉള്ളവരൊക്കെ ഉണ്ടോ, അവർക്കറിയാം ഒരു ഭാഗം ചിലപ്പോ തളർന്നു പോകും പെട്ടെന്ന്, അനക്കില്ല. ഇതൊക്കെ ഇങ്ങനെ കൈയും കാലും പടച്ചിറപ്പ് അനക്കാൻ തന്നത് ഓരോ സന്ധികൾക്കും ഓരോ കെണുപ്പുകൾക്കും നമ്മൾ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുന്നവരാകണം, നന്ദി പ്രകാശിപ്പിക്കുന്നവരാകണം. അതിനുതകുന്നതാണ് എന്ത്? ദുഹാ നമസ്കാരം. വീട്ടിൽ നിസ്കരിക്കണം, പുരുഷന്മാരെ നിസ്കരിക്കണം, സ്ത്രീകളെ നിസ്കരിക്കണം. ജോലിയൊന്നും ഒതുക്കി വെച്ചിട്ട് ശരീരം ശുദ്ധിയാക്കിയിട്ട് വേഗം മുസല്ല വിരിച്ചിട്ട് വേഗം കയറി നിസ്കരിക്ക്. അല്ലാഹു തൗഫീഖ് തരട്ടെ. പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തല്ലേ, വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണേ ചെയ്യണേ. വീടുകളെ നിങ്ങൾ ശ്മശാനമാക്കരുതേ ശ്മശാനമാക്കരുതേ. فإن البيت الذي يقرأ فيه سورة البقرة لا يدخل فيه الشيطان. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങളെ പറയുകയാണ്, ഒരു വീട്ടിൽ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറ പാരായണം ചെയ്താൽ ആ വീട്ടിലേക്ക് പിശാച് കടക്കൂന സാബ, പിശാചിന്റെ സ്പർശനം ഉണ്ടാവുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്ത് വേണം ആ വീട്ടിൽ? എന്ത് വേണം? സൂറത്തുൽ ബഖറ ഓതണം. ഇച്ചിരി കട്ടിയാ, ഇച്ചിരി വലിയ സൂറത്താ, രണ്ടര ദിവസം ഉണ്ട് സമയെടുത്ത് ഓതണം. ഒരു മണിക്കൂർ എടുക്കുമായിരിക്കും. വേണേ ചൈത്താൻ ഇറങ്ങണ, കള്ള ജിന്നമ്മമാരെടുക്കും, ചിന്നപ്പാരത്ത് പോയിട്ട് മാസങ്ങൾ കളയും ചൈത്താൻ ഇറക്കാൻ വേണ്ടി. ഉള്ള പൈസ മുഴുവൻ എടുത്തോണ്ട് പോയിട്ടുണ്ടാവും, 5-10 lakhs. ജിന്നുപ്പ കാറെ തെന്നി നടക്ക, ബെൻസിൽ ബെൻസ് ഉണ്ടായിരുന്ന മുതലാളിയുടെ ബെൻസ് പോയി. ഇപ്പൊ ഇയാൾക്ക് അയകുള്ളത് 800, മാരുതി 800 ഇയാൾ എത്തി, കാശ് മുഴുവൻ കൊണ്ടുപോയി. ചൈത്താൻ ഇറങ്ങിയിട്ടില്ല. ഇതാണ് നിന്റെ അവസ്ഥയെങ്കിൽ ഷൈത്താൻ ഇറങ്ങാനുള്ള പണിയാ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂല്. ഫൈനൽ ബൈത്ത് അല്ലദീ യഖ്റഉ ഫീഹി സൂറത്തുൽ ബഖറ ലാ യദ്ഖുലു ഫീഹി ശൈത്താൻ. ഒരു വീട്ടിൽ സൂറത്തുൽ ബഖറ ഓതിയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പിശാച് കിടക്കൂല. അല്ലാഹു തൗഫീക് തരട്ടെ. അതുകൊണ്ട് ആഴ്ചയിലെങ്കിലും മക്കളെ കൊണ്ട് മക്കളെ എടാ ബഖറ സൂറത്ത് ഓതിക്കാം, പിന്നെ എന്തിനാ ഇവനെ നമസ്കാരം മദ്രസ വിട്ടേക്കുന്നു, പിന്നെ എന്തിനാ ഇവനെ ഖുർആൻ ഓതാൻ പഠിപ്പിച്ചത്, പാപ്പ മരിച്ചിട്ട് ഖബറിനടുത്ത് വന്നിരുന്നിട്ട് ഓതാനോ, ഇനി മാത്രമാണോ? അതിനാണോ യാസീൻ ഖബറിനടുത്ത് മാത്രം ഓതാനുള്ളതാണോ? അങ്ങനെ മനസ്സിലാക്കിയവരുണ്ട്. മരിക്കാൻ കിടക്കുന്നവന്റെ ചാരത്തെ മാത്രം ഓതാനുള്ളതാണോ യാസീൻ? قال رسول الله صلى الله عليه وسلم ان لكل شيء قلبا وقلب القران سوره ياسين. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് സാബ, പരിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയം യാസീൻ സൂറത്താണ് എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. ഓതുന്നവരാണോ? കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യതൂമ അലാ സൂറത്തി യാസീൻ സബാഹം വമസാ. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിന്റെ റസൂൽ യാസീൻ സൂറത്ത് പതിവാക്കിയിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. പിന്നെ എന്തിനാ മദ്രസ വിട്ടത്, യുവത്തൊക്കെ പഠിപ്പിച്ചത്, ഈ കഷ്ടപ്പാടൊക്കെ സഹിച്ചത് എന്തിനാ? മക്കള് ഓതാൻ പറയണം, വീട്ടിലിരുന്ന് ഓതാൻ പറയണം. ഇവൻ ഈ ഫേസ്ബുക്ക് നോക്കുന്ന സമയത്തില് 1% മതിയല്ലോ ആ ബഖറ ഒന്ന് ഓതി തീർക്കാൻ. അതൊക്കെ ചിട്ടയാക്കണം, നമ്മളതൊക്കെ ചിട്ട വപ്പിക്കണം. പെൺകുട്ടികളോടും പറയണം, മോളെ അൽ ബഖറ സൂറത്ത് ഒന്ന് ഓതിക്ക്. വീട്ടിൽ ശൈത്താൻ ഉണ്ടാവൂല, ഈ വീട്ടിൽ ശൈത്താൻ കൊണ്ട് കളിയാണ്. കാരണം പാട്ടിട്ടുണ്ട്, ഡിസ്കോ കളി, ബ്രേക്ക് കളി, ഒരുത്തനായിട്ട് ടിക്ടോക്കിന്റെ പുറകെ നടക്കുന്നു, അതും ചെയ്തു വെച്ചോണ്ട്, മൊബൈൽ ഇങ്ങനെ ചിരിച്ചു വെച്ചോണ്ട് ഉള്ള സിനിമാ പാട്ട് അതിനകത്തോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. വീട്ടിൽ മുഴുവൻ ഓരോ സെക്ഷനാ, ഒരുത്തി അപ്പുറത്ത് പോയി നിന്നിട്ട് ഫേഷ്യൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരും ഒരു ദിക്റുമില്ല, ഉറാദുമില്ല വീടിന്റെ അകത്ത്. ഓരോ അമ്മ ആണെങ്കിൽ സീരിയലിന്റെ ലോകത്തേക്ക് അല്ല, ഓരോ ചാനലും മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു. വല്ലുമ്മ അതിനിടെ വന്നിട്ട് കാണാൻ വയ്യെങ്കിലും അതിനിടെ വന്നിട്ട് ഒരു വ്യക്തി നോക്കിക്കൊണ്ടിരിക്കുന്നു സീരിയലിന്റെ മുഖത്തോട്.
അപ്പൊ വന്നിട്ട് എടാ മാറ്റടാ, എന്ത് മാറ്റ, ടിവി ഓഫ് ആക്കാനാണോ? അല്ല അല്ല, ഇത് മാറ്റി, ചാനൽ മാറ്റി, ലയണൽ മെസ്സി എന്ത് എവിടം വരെ എത്തി, നോക്കട്ടെ, കളി നോക്കട്ടെ. അപ്പൊ ആ കോലത്തിൽ ഓരോരുത്തർക്കും ഓരോ പരിപാടി. അപ്പൊ മകനെ കാണുന്നില്ല, മകൻ എവിടെ, മകൻ റൂമിനകത്ത് ഇരുന്ന് പഠിക്കാണ്, മകൻ പഠിക്കാണ്, അവന്റെ കാമുകയായിട്ട് നല്ലപോലെ ഇരുന്ന് പഠിക്കുക, റാഹത്തായിട്ട് ഫോണിൽ കൂടെ. എന്തുകൊണ്ട് കരളെ, സുഖല്ലേ, റാഹത്തല്ലേ? മകളോ, മകള് മോളത്തെ നിലയിൽ പോയിരിക്ക, നല്ലപോലെ പഠിക്കുക, അവളും ഇരുന്നൊരു ഫോണിൽ കൂടെ അവളും പഠിക്കുക. ഇതൊക്കെയല്ലേ കുടുംബത്തിന്റെ അന്തരീക്ഷം. എങ്ങനെ വീട്ടിൽ മലായിക്കത്ത് വരും, എങ്ങനെ കാരുണ്യത്തിന്റെ മലക്കൾ വരും, എങ്ങനെ വീട്ടിൽ ബറക്കത്തുണ്ടാകും, പിശാചില്ലാത്ത അവസ്ഥ ഉണ്ടാകും, എപ്പോഴും ഉണ്ടാകും. മക്കളെ വിളിക്കണം, മക്കളുടെ ചെവിയിൽ ബാങ്ക് കൊടുക്കണം, ചെറിയ കുട്ടികളുടെ ചെവിയിലൊക്കെ ബാങ്ക് കൊടുക്കണം. വലിയ ദിക്കറല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അടക്കമുള്ളതാകുന്ന എത്ര ലഫ്ളുകൾ, ശ്രേഷ്ഠമാക്കപ്പെട്ട ലഫ്ളുകൾ ഉള്ളതാകുന്നതാണ് ബാങ്ക് എന്ന് പറയുന്നത്. ബാങ്ക് എന്ന് പറയുന്നത് കൊച്ചുകുട്ടികൾ ജനിച്ചാൽ ഉടനെ മാത്രം കൊടുക്കാനുള്ളതല്ല. ഫതുഹിൽമി മറിച്ച് നോക്ക് സഹോദര, കുട്ടികൾ മോട്ട് കാണിക്കുകയാണെങ്കിൽ, കുരുത്തം കെട്ട കുട്ടികളാണെങ്കിൽ അവന്റെ കാതിൽ ബാങ്ക് കൊടുക്കണമെന്നാ ഷൈത്താൻ ഇറങ്ങി ഓടും. നമ്മുടെ ചെവിയിലൊക്കെയോ, ജനിച്ച അന്ന് പോലും ശരിക്കും കൊടുത്ത ആരാന്ന് ചോദിച്ചാൽ ഇപ്പോഴും അറിയാൻ വരാ, ആരാ ബാങ്ക് കൊടുത്ത, അള്ളാഹുക്കറിയാം, ആരണ്ടു കൊടുത്തിട്ടുണ്ടാവും എന്ന് കരുതിയിരിക്കുക. നേഴ്സ് കൊടുത്ത കൊടുത്ത്, നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു കൊടുക്കലോട് കഴിഞ്ഞു. തൊട്ട് കൊടുക്കുക എന്ന് പറയാ ചില ആളുകൾ എന്താ ചെയ്യുന്നത്, അവന് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അവന്റെ തുപ്പൽ ഇങ്ങനെ തുപ്പിട്ട് കൊടുക്കുക. അങ്ങനല്ല, ഈന്തപ്പഴം വായിൽ വെച്ചിട്ട് ചവച്ച് അരയ്ക്കുക, അരച്ചിട്ട് അതാണ് വായിലോട്ട് വെച്ച് കൊടുക്കേണ്ടത്. ഈന്തപ്പഴമാണ്, ഈന്തപ്പഴം നല്ല ഈന്തപ്പഴം കിട്ടും, അല്ല നല്ല കാരക്ക, കട്ടിയുള്ള കാരക്ക വെച്ചാൽ അത് വായിലിട്ട് ചവച്ച് അരച്ചരച്ചരച്ച് നല്ലപോലെ ആക്കിയിട്ട് അവന്റെ ആ സാലിഹായ വ്യക്തിയുടെ ഉമ്മനീരും കൂടെ കലർത്തിയിട്ട് അതാണ് കുട്ടിക്ക് വെച്ച് കൊടുക്കുക. ചില ആൾക്കാർ തേനുമായിട്ട് നടക്കുക, ഇവിടെ അങ്ങനെ ഉണ്ട്, ഇവിടെ തേനാണ്, അതാ കരക്കാനെ കൊടുക്കും, കരക്കാനെ കൊടുക്കുന്നത് ആണോ, അങ്ങനെയാണെങ്കിൽ അത് തന്നെ. തേൻ കൊടുക്കുന്നവരുണ്ട്, അതുകൊണ്ടായി പറയുന്നത് തേനല്ല കൊടുക്കേണ്ടത്, അതിന്റെ അസിലേതാണ് ഇതെപ്പോഴാണ്. അങ്ങനെ ഒരു സ്വാഭാവിക ചെയ്തിട്ടുണ്ട്, അത് ചെയ്യേണ്ട നല്ല സാലിഹായ വ്യക്തി. ബാങ്ക് കൊടുക്കാൻ അവിടെ ശുദ്ധിയുള്ള ഏതെങ്കിലും ഉമ്മ ആണെങ്കിലും മതി, വേഗം ബാങ്ക് കൊടുക്കണം, വൈകാൻ പാടില്ല. അല്ലാതെ കെട്ടിയോ വരട്ടെ, പള്ളിയിൽ നിന്ന് മൂലേര് വരട്ടെ, കാതുകേര് വരട്ടെ, ബാങ്ക് കൊടുക്കാന്ന് പറഞ്ഞിരിക്കണ്ട. ഈ ബാങ്ക് കൊടുക്കുന്നതിന് അത് വേണ്ട, ശുദ്ധിയുള്ള ആരെങ്കിലും ഒരാൾ അവിടെ വേഗം ബാങ്ക് കൊടുക്കുക, വേഗം തന്നെ അത് കൊടുത്തേക്കേക്ക. കുട്ടി ഇതേപോലെ തന്നെ പിന്നീട് ഒരു വയസ്സായി രണ്ടു വയസ്സായി അപ്പോഴൊക്കെ ഇവര് ശൈത്താനിയത്തുണ്ട്, ഇവൻ രാത്രി കിടന്ന് കരച്ചിലും വേണോ, അപ്പൊ വാപ്പ പതുക്കെ ചെവിയിൽ ബാങ്ക് കൊടുക്കണം, വരത്തെ ചെവി ബാങ്ക്, എടുത്ത ചെവി ഇരിക്കാമത്തും, അമ്മ കൊടുക്കണം, 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 അപ്പൊ ഇല്ല ഉമ്മ കൊടുക്കണം, ശുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം, ഇല്ലെങ്കിൽ വീട്ടിലുള്ളവരെ കൊണ്ട് ആരെയും കൊണ്ട് ചെയ്യിക്കണം. ശൈത്താൻ ഇറങ്ങി ഓടും, ഇത്താൻ ഓടുന്ന പരിപാടിയാണ് ഇതൊക്കെ. നബിയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോപ്പെടുത്തുവയാണ് الحوقلة تسعة وتسعون داء الحوقلة تسعة وتسعون داء തൊണ്ണൂറ്റി ഒമ്പത് രോഗങ്ങൾക്കുള്ള മരുന്നാണ് മരുന്ന. ലാ ഹൗല എന്ന ദിക്ര എന്ന് ഹബീബുനാ റസൂലുള്ളാഹി قال رسول الله صلى الله عليه وسلم لا حول كنز من كنوز الجنة സ്വർഗത്തിൽ നിധിയിൽപ്പെട്ട നിധിയാണ്, ആരും അറിയാത്ത നിധിയാണ്. ലാ ഹൗല എന്ന് ഹബീബായ റസൂലുള്ളാഹി ആളുകൾക്ക് അറിയാത്ത എന്ന് പറഞ്ഞാൽ അശ്രദ്ധരാകുന്നതാണ്. ഈ ദിക്ര ശ്രേഷ്ഠമായത് കൊണ്ടാണ് ഹയ്യാല സ്വലാ ഹയ്യാല ഫലാഹ് ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. അങ്ങനെ ഓരോന്നും വലിയ ശ്രേഷ്ഠതയാണ്. അതുകൊണ്ടല്ലേ ബാങ്ക് വിളിക്കുന്നതിനിടയിൽ സംസാരിക്കരുതെന്ന് പറയാൻ കാരണം, ആക്കിബത്ത് മോശമായി പോകും, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഓരോന്ന് പറഞ്ഞു തരുമ്പോ ഇങ്ങനെ പോവും, പിന്നെ ആയത്തോ ദിവസം അങ്ങോട്ട് അങ്ങ് പോകും, അതുകൊണ്ടാണ് ഞാൻ ഭയപ്പെടുന്നത്. തിരിച്ചു വരുന്ന സ്വയം ദിവസം ഒരുപാട് ഓതണ്ടി വരും. ബാങ്ക് വിളിക്കാൻ സംസാരിക്കാൻ പാടില്ല, ആക്കിബത്ത് മോശവും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് മൻ തകല്ലമ ബൈനൽ അദാൻ യതലജലജു ലിസാനുഹു ഇന്ദൽ മൗത്ത്. സ്വഹാബാ സ്വഹാബാ ആരെങ്കിലും ബാങ്ക് വിളിക്കുന്നതിനിടയിൽ സംസാരിച്ചാൽ അവന്റേതാകുന്ന ആക്കിബത്തിന്റെ സമയമാകുമ്പോ അന്ത്യമടുക്കുന്ന സമയത്ത് കലിമ ചൊല്ലാൻ പറ്റാതെ നാവ് കടന്നുകൊണ്ട് കളിക്കുമേ, ആടി ആടി കളിക്കുമേ എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി
നാവിടന്നിങ്ങനെ കിടന്ന് ആടും, എന്തെല്ലാം പറ്റൂല, കിരിമ ചെല്ലാൻ പറ്റൂല. ബാങ്കുളിക്കുന്ന സമയത്തെ നമ്മളൊന്നും അറിയില്ല, വെറുതെ സീരിയലിന്റെ വോളിയം കുറയ്ക്കാതിരുന്ന് സീരിയൽ കണ്ടുകൊണ്ടിരുന്നു, ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരുന്നു, ഫുട്ബോൾ കളി കണ്ടുകൊണ്ടിരുന്നു, കൂട്ടുകാരുമായി സംസാരിച്ചുകൊണ്ടിരുന്നു, വീട്ടിൽ പ്രോഗ്രാം നടക്കുകയാണ്. ചിലപ്പോ ഉണ്ടാവും മൗലൂദ് നടക്കുകയായിരിക്കും, അപ്പൊ എല്ലാവരും മൗലൂദ് നിർത്തും, അല്ലെ വിക്രന്റെ സദസ് നടത്തുകയായിരിക്കും. ബാങ്ക് വിളിക്കുന്ന സമയത്ത് എല്ലാവരും ഇതൊക്കെ നിർത്തി വെക്കും. വാദ് നടക്കുകയായിരിക്കും, ബാങ്ക് വിളിക്കുന്ന സമയത്ത് നിർത്തി വെക്കും. നിർത്തി വെച്ചിട്ടുണ്ട് നോക്കുമ്പോ ഉണ്ട് ചെയ്തിരിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, നാട്ടുകാരോട് ഇരുന്ന് സംസാരിക്കുക. പിന്നെ ഇതിനെ പിന്നെ ബാങ്ക് വിളിക്കുമ്പോ നിർത്തിയത്, നമ്മളെ നിസ്സാരപ്പെടുത്തുന്ന ആരെയും പറഞ്ഞത്, നമ്മളോർക്ക് സംസാരിക്കാന്ന് പറഞ്ഞ മൈക്ക് കെട്ടി സംസാരിക്കണമെന്ന് അർത്ഥത്തിലല്ല. ബാങ്ക് വിളിക്കുന്ന സമയത്ത് നീ ഒരു ചെറിയ രഹസ്യം പോലും പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ മരിക്കുന്ന സമയത്ത് അറിയുള്ളൂ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നിർത്താണ് ഈ ലാഹൗലയുടെ ശ്രേഷ്ഠത കൂടി പറഞ്ഞിട്ട് നിർത്താണ്. സ്വർഗത്തിലെ നിധിയിൽപ്പെട്ട നിധിയാണ് ലാഹൗല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി.